നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ വേണ്ടി ഗ്രേസിയാൻ്റെ പാസ്റ്റർ ബാബു ചെറിയാൻ്റെ വൈഫിനെ ക്ഷണിക്കുന്നു. പാസ്റ്റേഴ്സിന്റെ വൈഫിന്റെ ഗ്രൂപ്പിനോട് ബന്ധം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. പല ദേശങ്ങളിലായി ആയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി നിന്നെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, രണ്ടോ മൂന്നോ പേരെ ഇവിടെ കൂടുതൽ അവരുടെ നടുവിൽ ഞാനുണ്ട്. നല്ല ചെറിയ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. സാന്നിധ്യ ബോധത്തോടെ അല്ലെങ്കിൽ ഇരുത്തു മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നോട് സ്തുതിക്കുന്നു ലോകം മുഴുവൻ, രാജ്യങ്ങൾ മുഴുവൻ കർത്താവേ. ഹല്ലേലൂയ, കൊറോണ മുഖാന്തരം കർത്താവെ പലവിധമായ പ്രശ്നങ്ങളിലൂടെ മാനസികമായും ശാരീരികമായും കഷ്ടപ്പെടുകയും കർത്താവെ പലവിധമായ വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ നടുവിൽ ഞങ്ങളെ സൗഖ്യത്തോടെ സുബോധത്തോടെ കർത്താവ് ഗ്രേസിയാൻ്റെ ഫോൺ മ്യൂട്ടായി പോയേ. ഗ്രേസിയാൻ്റെ ഫോൺ ഒന്നും അൺമ്യൂട്ട് ചെയ്യണേ. പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, വചനം പറയുവാനായിട്ട് വായി തുറക്കുമ്പോൾ കർത്താവേ നീ അവരുടെ കൂടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മീറ്റിംഗിൽ കർത്താവേ ആദ്യം കൂടെ നിന്ന് പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഒരുമിച്ച് പാടുവാനുള്ള കൃപ തന്ന് സഹായിക്കുമാറാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. അഭിപ്രായം പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമുക്ക് വേണ്ടി ഇന്ന് പാട്ട് പാടുന്നത് സിസ്റ്റർ ഗ്രേസിയും ടീമുമാണ്. അവരെ കർത്താവിൽ ക്ഷണിച്ചോളും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദേവനാമം മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് ഈ ഉച്ച സമയത്ത് അടിയന് മകളുമായിട്ട് പാസ്റ്റർസ് വൈഫിന്റെ ഈ ഗ്രൂപ്പിൽ പാടുവാൻ കർത്താവായ ദൈവം സഹായിച്ചതായി കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അവസരം ഉണ്ടാക്കി തന്ന മോളി ആന്റിക്കും സാലി ആന്റിക്കും, ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ദേവദാസിമാർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്റെ പേര് ഗ്രേസി പോൾ. മകളായിട്ട് വളരുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആഫ്റ്റർ മാരേജ് ഇപ്പൊ ഞാൻ എറണാകുളം കിടക്കമ്പലം എന്ന് പറഞ്ഞ് ഏ ജി ചർച്ചുമായിട്ട് ആയിരിക്കുന്നു. എന്റെ ഹസ്ബൻഡ് പാസ്റ്റർ ബിനോയ് തങ്കച്ചൻ. ഇതെന്റെ മകള എവീന ബിനോയ്. എവീന ബിനോയ് പറഞ്ഞപ്പോ തന്നെ പലർക്കും ഒരു പക്ഷേ മനസ്സിലായി കാണും ആരാ എവീന ബിനോയ്. ഈ ഗ്രൂപ്പിൽ മകളിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയായി ഇത്രത്തോളം വിടുതൽ കാണുവാൻ കർത്താവായ ദൈവം ഞങ്ങളെ സഹായിച്ചു. കുഞ്ഞുനാൾ തൊട്ട് വളരെ അത്ഭുതകരമായ ദൈവം അവളെ നടത്തുന്നു. അവൾ ജനിച്ച നാൾ തൊട്ട് അവളുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളും അവളുടെ ലൈഫിൽ വന്നു. 3 മേജർ സർജറി കഴിഞ്ഞു. അതോടുകൂടി അവിടെ നിന്നിട്ടില്ല. ഇനിയും സർജറി വേണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ ചേർന്ന അന്ന് തൊട്ട് ഒത്തിരി പ്രേയറായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഇനി ഞങ്ങളുടെ ബൈബിളിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കാണാം അവ കിന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പം. പക്ഷെ ഒരു വലിയ വിടുതലിന്റെ സാക്ഷ്യം തന്നെ ദൈവം അവക്ക്. വെല്ലൂർ CMC 2015 അവൾ മെലഞ്ചൈറ്റിസ് ആയിട്ട് തളർന്ന് കിടന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ഇനി ലൈഫിൽ അവൾ നടക്കൂ ഇല്ല. പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ ദൈവം അവളെ നടത്തും. നമ്മുടെ
ദൈവം ആരാണെന്ന് ഡോക്ടർമാർക്ക് അറിയില്ല. നമ്മുടെ ദൈവം ഹീസ് എ ലിവിംഗ് ഗോഡ്, ഹീസ് എ മിറക്കൽ ചെയ്യുന്ന ഗോഡ്. നമ്മുടെ ദൈവം ഹല്ലേലൂയ. ആ ഡോക്ടർമാരുടെ മുമ്പിൽ ലിമിറ്റ് നടക്കുവാൻ ദൈവം സഹായിച്ചു. 6 മാസത്തിന് ശേഷം ഞങ്ങൾ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ ട്രീറ്റ് ചെയ്ത ഈ കുഞ്ഞിനല്ലായിരിക്കും, നിങ്ങൾ വേറെ കുഞ്ഞുമായിട്ടായിരിക്കും വന്നേന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത്രയ്ക്ക് അത്ഭുതം ചെയ്ത ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം കഴിഞ്ഞ 1.5 വർഷം മുമ്പേ അവളുടെ കാലിൽ ഒരു മുറിവുണ്ടായി. അവക്ക് A4 ചെരുപ്പിടുന്നുണ്ടായിരുന്നു. ആ മുറിവ് കാരണം അവളോട് ഡോക്ടേഴ്സ് പറഞ്ഞു അത് അങ്ങനെ ഉണങ്ങൂല്ല, സെൻസേഷൻ കുറവ് അമ്മോളുടെ കാലിന്. അങ്ങനെ അവർ പ്ലാസ്റ്റർ ഇട്ട് തിരിച്ചു വെച്ച പ്ലാസ്റ്റർ ഇട്ട് അത് നിമിത്തം കുഞ്ഞിന്റെ കാല് രണ്ടും വളഞ്ഞു പോയി. അതിനുശേഷം ഡോക്ടർമാർ പറഞ്ഞു ഇത് സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അതിന് തയ്യാറായിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചു ദിവസം ഇത് ഈ വിഷയം പ്രാർത്ഥന ഞങ്ങൾ വെച്ചു. ആ സമയത്ത് പാസ്റ്റർമാരെ വൈഫിന്റെ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ സാലിയാനോട് ഈ വിഷയം പറയുവാൻ സഹായിച്ചു. അന്നും സാലിയാനിയും ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഈ വിഷയത്തിന് വേണ്ടി ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നുള്ളൊരു അത്ഭുതത്തോടെ പറഞ്ഞോട്ടെ, 2 കാല് സർജറി വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ 1 കാലിന് ഡോക്ടർമാർ പറയുന്ന സർജറി വേണ്ട. എന്നാൽ പദ്ധതിയിൽ നിന്ന് എന്റെ ദൈവം നിർത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. 1 കാലിന് ദൈവം വിടുതൽ തന്നു. ഇനി ആ കാലിന് സർജറി വേണ്ടെന്ന ഡോക്ടർമാർ പറയുന്നേ, പക്ഷെ മറ്റേ ലെഫ്റ്റ് കാലിന് അവർക്ക് സർജറി വേണം എന്നാ പറയുന്നേ. എന്നാൽ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അത്ഭുതക്കാര അവളുടെ മേൽ തൊടും, അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു. ഇനി ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ, ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് 15 പേരോളം ഉണ്ടായിരുന്നു. ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ 100-ൽ കൂടുതൽ ജനങ്ങളെ ദൈവം അയക്കുന്നുണ്ട്. തീർച്ചയായും അതിൻ്റെതായ വളരെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. ഇപ്പൊ 13 വർഷമായി ഞങ്ങൾ ഈ സഭയെ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുക. കിടക്കമ്പലം AG ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ സഭയിലായിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും പ്രത്യേക പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ പാടി ആരാധിക്കാം. നമ്മുടെ ദൈവം നല്ല ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം വിടുതൽ തരുന്ന ദൈവം. ഹല്ലേലൂയ. ഗ്ലോറി ബാരവശൈ ഗലാരഗന്ദരാ. ഓ വി വർഷിപ്പ് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഞങ്ങളെ തുടനെ അപ്പ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണേ അപ്പ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാടെ ശക്തിയാൽ നിറയ്ക്കണേ അപ്പ. ഹല്ലേലൂയ. ഓ വി വർഷിപ്പ് യു ലോർഡ്. താങ്ക് യു ജീസസ്. കരങ്ങളെ തട്ടി ദൈവത്തെ പാടി ആരാധിക്കാം. ഹസ്തിയുടെ താഴ്വരയിൽ
Hallelujah,
ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി ഹല്ലേലൂയാ ആപത്തിൽ നാനർത്തു നിന്ന് ഹല്ലേലൂയാ ഇത്രത്തോളം ജയത്തോടെ നമ്മുടെ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചതിനായി നന്ദിയോട് സ്തുതിക്കാം ഹല്ലേലൂയാ 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 നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഹല്ലേലൂയാ നന്ദിയോട് ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം ഗൗരവശാന്തലേ ഓ ജീസസ് വി വർഷിപ് യു ലോർഡ് Arki kya tanam magelum yeni ki gidum deya
കുഞ്ഞിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ആ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇന്ന് എഴുന്നേറ്റ് നിന്നിട്ടില്ലെങ്കിലും ഇരുന്നോണ്ടാണെങ്കിലും പാടുവാനും പ്രാർത്ഥിപ്പാനും ശരിക്കും കണ്ണു നിറഞ്ഞു മാത്രമാണ് നന്ദിയോടെ ഞാൻ സ്തുതി ചെയ്യുന്നെന്ന് പാടിയപ്പോൾ ഹൃദയം നിറഞ്ഞു കവിയുമായിരുന്നു. അനേകർക്ക് ഇതുവരെ ഒരു ചലഞ്ചായി മാറട്ടെ, അനേകർക്ക് ഈ കുടുംബം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോരുത്തരും പിന്നെയും ആ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ മുമ്പില് ഇത്രയും ജീവനുള്ള ഒരു സാക്ഷ്യമായിട്ട് അവരെ നിർത്തിയതോർത്ത് സ്തോത്രം. അടുത്തതായിട്ട് നമുക്ക് ഒരു സാക്ഷ്യം കേൾക്കാം. ജെയ്നമ്മ ജോൺസിന് അതിനായി ക്ഷണിക്കുന്നു. ജയനമ സിസ്റ്റർ, ഫോൺ മ്യൂട്ട് ആണേ, ഫോൺ മ്യൂട്ട്, അൺമ്യൂട്ട് ചെയ്തേ. ഈ നല്ല സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സഹോദരിമാരോടൊത്ത്, പ്രിയ ആന്റിമാരോടൊക്കെ ഒത്ത് എന്റെ ഒരു ചെറിയ സാക്ഷ്യമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവത്തെ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുഖാന്തരമാക്കി തീർത്ത പ്രിയ സഹോദരിമാരോട് എന്റെ ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ പാസ്റ്റേഴ്സ് വൈഫിലെ ഗ്രൂപ്പില് ചേർന്നിട്ട്. എന്നെ പ്രിയ ജസ്റ്റിസ്റ്റ് ആണ് ഈ ഗ്രൂപ്പിലേക്ക് പരിചയപ്പെടുത്തിയത്. ഞാൻ വിചാരിതമായിട്ട് സാജു പാസ്റ്റർ ഒരു മെസ്സേജ് കേൾക്കുവാനിടയായി. അങ്ങനെ സിസ്റ്ററിന്റെ ഒരു പ്രെയർ റിക്വസ്റ്റ് സഹോദരി ഗ്രൂപ്പിൽ കാണുവാനിടയായി. അങ്ങനെ ഞാൻ അങ്ങനെ വിളിക്കാറില്ല, വളരെ ചുരുക്കമായിട്ട് ഞാൻ അങ്ങനെ ആൾക്കാരെ അങ്ങനെ വിളിക്കാറുള്ളൂ. അങ്ങനെ എനിക്കൊരു പ്രേരണ തോന്നി, ഞാൻ പ്രിയ ജസ്റ്റിസിനെ വിളിക്കുവാനിടയായി. അങ്ങനെ ജസ്റ്റിസ്റ്റാണ് എന്നെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുവാനിടയായത്. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായി തീർന്നു ഈ ഗ്രൂപ്പിൽ എനിക്ക് ആകുവാൻ കഴിഞ്ഞതും. പ്രിയ സഹോദരിമാരോടൊത്ത് ചില ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഞാൻ ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ കയറുവാൻ കഴിഞ്ഞിട്ടും നിങ്ങളോടൊപ്പം ആകുവാൻ കഴിഞ്ഞിട്ടും ഒക്കെ. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഒത്തിരി വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇതിനൊക്കെ മുഖാന്തരമായി തീർത്ത പ്രിയ ബാബുചെറിയൻ പാസ്റ്ററെയും സാലിമോനായി പാസ്റ്ററെയും ജസ്റ്റിസിനെ ഒക്കെ ഓർത്ത്, ഇതിന്റെ പുറകിൽ ഒത്തിരി പേരുണ്ട് പനുമസ്റ്റിനെ ഒക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയ ബാബുചെറിയൻ പാസ്റ്ററൊക്കെ എന്നെ നന്നായി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ വീട്ടിലൊക്കെ പാസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സിസ്റ്റാക്കോ പാസ്റ്ററെ തൊട്ടടുത്ത വീട്ടിലാണ്, ശ്രീശൂരാണ് എന്റെ ഞാൻ നിങ്ങൾ താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ പേര് ജോൺസൺ എന്നാണ്. ഞങ്ങള് കൃപയാല് ഇപ്പോൾ പാലക്കാട് മേലാർക്കോട് എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എന്റെ ചെറിയൊരു സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് 10 മിനിറ്റ് മാത്രമേ ഉള്ളതിന് മുമ്പിൽ, അതിനുള്ളിൽ എന്റെ കർത്താവ് നടത്തിയ വിധങ്ങൾ അല്പമായി നിങ്ങളോട് ഷെയർ ചെയ്ത് അത് ഞാൻ വിചാരിക്കുന്നു ചില ജീവിതങ്ങളെ ധൈര്യപ്പെടുത്തുമെന്നും ചില ജീവിതങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുമെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കൃപയാൽ ഒരു ബന്ധുക്കോസ് കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്നാൽ എന്റെ ചെറിയ പ്രായത്തിൽ തന്നെ എന്റെ ആഗ്രഹം എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളതായിരുന്നു. എന്നാൽ പലരും എന്നെ ഡിസ്കറേജ് ചെയ്തു, നിനക്ക് പറ്റത്തില്ല, എന്റെ വീട്ടിൽ എന്റെ രണ്ട് സഹോദരന്മാരാണ് ഉള്ളത്, അവർ രണ്ടുപേരും കർത്താവിന്റെ വേലയിലാണ്. കൃപയാൽ അവർ കർത്താവിന്റെ വേലയിലാണ്. അവരെ ഒരാള് ബാംഗ്ലൂർ UTC പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാള് നിലമ്പൂര് മലബാർ തിയോളജിക്കൽ ബൈബിൾ സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ജെയിംസ് വറീസ് ചിലർക്കൊക്കെ അറിയാമായിരിക്കുമെങ്കിലും ഞാൻ ആ പാസ്റ്റർ ജെയിംസ് ഫ്രണ്ടിന്റെ ഇളയ പെങ്ങളും കൂടിയാണ്. അപ്പോൾ എന്നെ ഡിസ്കറേജ് ചെയ്തു. എന്നാൽ എന്റെ പണ്ടത്തോളം എന്ത് ഞാൻ മുമ്പോട്ട് പോകേണ്ടി വന്നു. കൃപയാൽ ഞാൻ എന്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പൂനെക്ക് കടന്നുപോയി. പൂനെ എന്റെ പെണ്ണത്തോളം എന്ത് ഹൈദരാബാദിന് കടന്നുപോയി. നഴ്സിംഗിന് ശേഷം ഞാൻ പിന്നെയും പൂനെ കടന്നുപോയി. ഇരിക്കുമ്പോഴാണ് എന്റെ വിവാഹം കഴിയുന്നത്. അപ്പോഴൊക്കെ എന്റെ ആഗ്രഹം എന്റെ കർത്താവിന്റെ വേല ചെയ്യണം, എന്റെ കർത്താവിന്റെ വേല ചെയ്യണം എന്ന് എനിക്ക് ഒത്തിരി ആൾക്കാരൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ എന്നിട്ട് ഇന്ന് സമർപ്പിക്കും. എന്നാൽ എന്റെ സാഹചര്യം എന്നെ അങ്ങനെ അങ്ങനെ കടത്തിയില്ല, എന്നെ മുമ്പോട്ട് കൊണ്ടുപോയി. എന്റെ വിവാഹത്തോളം എന്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കർത്താവിന്റെ വേല ചെയ്യണം, അതിന് തക്കതായൊരു തുണയെ എനിക്ക് ദൈവം നൽകി തരണമെന്ന് ആ വിവാഹപ്രായമായ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ എനിക്കൊരു വിവാഹ ആലോചന കടന്നു വന്നു. അപ്പോൾ കർത്താവിന്റെ എന്നെ ആലോചിച്ച ആ പ്രിയ ആന്റി എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ടവൻ ഒരു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞത്. ആ ഒറ്റ വാക്ക് ഞാൻ മറ്റൊന്നും ചോദിക്കാനോ മറ്റൊന്നും കാണാൻ അറിയില്ല. അങ്ങനെ ഞാൻ ഓർത്തു കർത്താവിന്റെ വേലയുള്ള ബന്ധത്തെ വിവാഹത്തിന് ശേഷമെങ്കിലും ആകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിവാഹത്തിന് ശേഷം ഒരിക്കലും പ്രിയപ്പെട്ടവൻ അങ്ങനെ ഒരു മേഖല കണ്ടില്ല ഞാൻ. ശേഷം ഞാൻ കുവൈറ്റ് എന്റെ ജോലിയുള്ള ബന്ധത്തില് എന്റെ പ്രിയ സഹോദരി കുവൈറ്റിലുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ കുവൈറ്റിൽ കടന്നുപോയി. 2000-ലാണ് ഞാൻ 1998-ൽ കടന്നുപോയി. പിന്നെ 2000-ൽ ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വന്നു. പിന്നെ ഞാൻ 2000-ൽ കടന്നുപോയി. അങ്ങനെ 2000 മുതൽ 2008-09 വരെ കൃപയാൽ കുവൈറ്റിൽ ഒരു എംഒജി സ്റ്റാഫായിട്ട് ജോലി ചെയ്യുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. എന്നാൽ അപ്പോഴൊക്കെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും അവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവൻ ഞാൻ പോയതിനു ശേഷം കുവൈറ്റിലേക്ക് കടന്നു വരികയും ഞങ്ങൾ ഒരുമിച്ച് അവിടെ ആയിരിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെയും എൻ്റെ ആഗ്രഹം, എനിക്ക് കുവൈറ്റ് ജോലി കിട്ടിയതൊക്കെ ഒത്തിരി സന്തോഷമാണെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്റെ കർത്താവിന്റെ വേല ചെയ്യണം, എപ്പോൾ എന്റെ കർത്താവിന്റെ വേല ചെയ്യണം, എങ്ങനെയാണ് എന്റെ കർത്താവിന്റെ വേല ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതെന്നുള്ള ആ തിങ്കലായിരുന്നു എന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം, എംഒഎച്ചിലൊരു സ്റ്റാഫായിട്ട് കിട്ടണമെങ്കിലൊക്കെ എനിക്കറിയാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയില് സാക്ഷ്യത്തില് കുവൈറ്റിലുണ്ടായിരുന്ന ഒരു ആന്റി സാക്ഷ്യം പറയാനിടയായല്ലോ. അപ്പം ചിലർക്കൊക്കെയും എന്നെ കേൾക്കുന്ന ചിലർക്കൊക്കെ അറിയാം, കുവൈറ്റിൽ ഒരു എംഒഎച്ചി സ്റ്റാഫായിട്ട് ജോലി ചെയ്യാൻ കിട്ടുക എന്നുള്ളത് തന്നെ ഒത്തിരി ഒരു റിസ്ക് ആയുള്ള ഒരു കാര്യമാണ്. എന്നാൽ ദൈവം എനിക്ക് അവിടെ ഒക്കെയും വഴി തുറന്നു തന്നു. അതൊക്കെയും പറയുവാൻ എന്റെ മുമ്പിൽ സമയമില്ലല്ലോ, എന്റെ മുമ്പിൽ ആകെ 10 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. അപ്പോ ഞാന് ഹസ്ബൻഡിന് പലപ്പോഴും എന്റെ പ്രിയപ്പെട്ടവന് ഞാനോട് കർത്താവിന്റെ ആത്മാവ് ഞങ്ങളോട് വന്നതിന് ശേഷം ഒരു കുറേ ദേവദാസന്മാരോട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കുള്ളവരാണ്, നിങ്ങൾ ഇവിടെ ഉള്ളവരല്ല, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കുള്ളവർ. അപ്പോഴൊക്കെ ഞാൻ പ്രിയപ്പെട്ടവനോട് പറയും, നമ്മൾ ഇവിടെ നിൽക്കേണ്ടവരല്ല, നമുക്ക് കർത്താവിന്റെ വേല ചെയ്യണം, കർത്താവിന്റെ വേല ചെയ്യണമെന്നൊക്കെ. എന്നാല് ഓരോരുത്തരും വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു പോകുമ്പോൾ അവരങ്ങനൊക്കെ പലതും പറയും, നീ വെയിറ്റ് ചെയ്യ് എന്ന് പറയും എന്നോട്. അങ്ങനെ ലാസ്റ്റ് വരുന്ന 2008-ൽ ഞാൻ ചില ദിവസങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ വേല എന്നുള്ള ആ തിങ്ങൽ എന്നെ വല്ലാതെ ഭരിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം, എങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി. അന്ന് എന്റെ കർത്താവിന്റെ വേല എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു ഇങ്ങനെ അല്ല ഞാൻ വിചാരിച്ചത്, ഞാൻ വേറൊരു മണ്ഡലത്തിലായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദേവദാസൻ ലാസ്റ്റായിട്ട്, ഒത്തിരി ദേവദാസന്മാർ വീട്ടിൽ വന്ന് ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കുള്ളവരാണ്, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കുള്ളവരാണ് എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പ്രിയപ്പെട്ടവന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. ഞാൻ എത്ര ആഗ്രഹിച്ചാലും പ്രിയപ്പെട്ടവൻ ഇറങ്ങിയില്ലെങ്കിൽ അതിനകത്ത് വലിയ ഇതില്ലല്ലോ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹസ്ബൻഡ്മാര് അല്ലെങ്കിൽ നമ്മളെ പാർട്ടി കർത്താവിന് വേണ്ടി നമുക്ക് തന്ന നമ്മുടെ ഹസ്ബൻഡ്മാർ അവർ മുമ്പ് മുന്തിരി നിൽക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഇപ്പോഴും അവര് എത്രമാത്രം അവർ കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുന്ന അവരോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ജോൺസനോട് പറയും, എന്റെ ഹസ്ബൻഡ് പേര് ജോൺസൺ എന്നാണ്, ജോൺസനോട് പറയും എങ്ങനെ നമുക്ക് അന്നേരം പറയും വെയിറ്റ് ചെയ്യ. സമയമായിട്ടില്ല, നീ വെയിറ്റ് ചെയ്യാൻ പറയൂ എന്നോട്. അങ്ങനെ ലാസ്റ്റ് വന്ന ഒരു ദേവദാസൻ ഞങ്ങളോട് ജോൺസണോട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്കുള്ളതാന്ന് പറയുമ്പോഴും ജോൺസൺ പറഞ്ഞു, ഞാൻ ഒത്തിരി രസമാണ് എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ ആരോടും സംസാരിക്കാറില്ല, വളരെ ചുരുക്കം പേരോട് മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പോൾ എന്നോട് അന്നേരം ആ ദേവദാസൻ പറഞ്ഞു, ബ്രദർ അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ചില ദിവസങ്ങൾ ഉപവസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ പോലും ഉപവസിക്കാത്ത എൻ്റെ ജോൺസണ് അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ചില ദിവസങ്ങൾ ഉപവസിക്കാനായിട്ട് പോവാണ് എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഹൃദയത്തിൽ, നിങ്ങൾക്കറിയാം എനിക്ക് ഒത്തിരി എനിക്കറിയാം നല്ലൊരു സാലറി ഉള്ള ഉപയോഗിച്ചാൽ സാലറി നല്ല സാലറി ഉള്ള ഒരു എനിക്ക് ആ സാലറി ഒന്നും കിട്ടുന്നില്ല എന്റെ സാറ്റിസ്ഫാക്ഷൻ. എന്റെ ഏറ്റവും സന്തോഷിച്ച ജോൺസൺ ചില ദിവസം ഉപവസിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ പുള്ളി ജോൺസൺ ഒരു നേരം പോലും ഉപവസിക്കാൻ തയ്യാറാകാത്ത എന്റെ ഹസ്ബൻഡ് ചില ദിവസങ്ങൾ ഉപവാസത്തിന് വേണ്ടി വേർതിരിക്കുവാനിടയായി. ആ ദിവസങ്ങളൊക്കെ ഞാൻ വളരെ സന്തോഷിക്കുവാനിടയായി. രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് സമയം ഞാൻ PCK-യിലായിരുന്നു, ചിലർക്കൊക്കെ അറിയായിരിക്കും PCK-യിലെ ആയിരുന്നു ഞാൻ, എന്റെ ഞങ്ങൾ അവിടെ ആ ചർച്ചിലെ മെമ്പർ ആയിരുന്നു. അപ്പോൾ PCK-യിലെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവന് അന്ന് പാസ്റ്റർ പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കേണ്ടവരെ മുമ്പോട്ട് വന്ന് കർത്താവിന് വേണ്ടി സമർപ്പിക്കാമെന്ന്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു സാക്ഷ്യത്തിന് പോലും എഴുതി നിൽക്കാൻ മടിയുള്ള എന്റെ ഹസ്ബൻഡ്. കുവൈറ്റിലൊക്കെ നമുക്കറിയാം നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോവാണെന്ന് സാക്ഷ്യം പറയും, നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നു എന്ന് സാക്ഷ്യം പറയും. ഇത് മാത്രമേ ഉള്ളൂ, കുവൈറ്റിലെ അത്രയും ബിസി ആയുള്ള ഒരു സർവീസ് ആണ് അവിടെ ഉള്ളത്. അപ്പോ അന്ന് ജോൺസൺ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോയി എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ, എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷമായിരുന്നു എന്റെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എന്ന് കേട്ടപ്പോൾ. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഞങ്ങള് 2008-ല് പ്രിയപ്പെട്ടവൻ നാട്ടിലേക്ക് കടന്നു പോന്നു. 2009-ൽ ഒരു വർഷം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുവാനിടയായി. അപ്പോഴൊക്കെയും എന്നെ ഒത്തിരി പേര് ഡിസ്കറേജ് ചെയ്തു, നീ പോകരുത്, എന്റെ നല്ല ഏജ് ആണ്, നിനക്കറിയാം മോച്ചിലൊരു സ്റ്റാഫായി നിന്ന് 5 വർഷം
വർഷം വരെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ. അത് കഴിഞ്ഞാൽ ഞാൻ ഒരു നല്ല വാർഡില് ചെസ്റ്റ് ഡിസീസ് ഹോസ്പിറ്റലായിരുന്നു, ഞാൻ സർജിക്കൽ വാർഡിലായിരുന്നു. അപ്പോഴൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെല്ലാം എല്ലാവരും പറയും, എന്റെ ചേച്ചിയാണ് എന്നെ അവിടെ കൊണ്ടുപോയത്, ജോൺസന്റെ പെങ്ങൾ അവിടെ ഉണ്ട്, എന്നോടൊക്കെ പറയാം നീ ജോൺസൺ പോകട്ടെ, പക്ഷെ നീ പോകരുത്, നീ ഇത്ര നല്ല സാലറി നിട്ട് നീ പോകരുതെന്നൊക്കെ എന്നെ ഒത്തിരി പേര് ഡിസ്കറി ചെയ്തു. അപ്പോഴൊക്കെ എന്റെ ആഗ്രഹം ഇവനെയോട് എങ്ങനെ ഞാൻ ഇത് പറഞ്ഞു ഫലിപ്പിക്കും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ചില ദിവസങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദേവദാസൻ ഒരു മീറ്റിംഗിൽ വെച്ച് എന്നോട്, എല്ലാവരും ഉള്ളപ്പോൾ തന്നെ എന്നോട് കർത്താവിന്റെ ആത്മാവിൽ എന്നോട് സംസാരിക്കുവാനിടയായി. അങ്ങനെ എനിക്ക് വളരെ ധൈര്യം കേട്ടാണ് ഞാൻ എന്റെ റിസൈൻ കൊടുക്കുന്നത്. എന്റെ റിസൈൻ കൊടുത്തപ്പോൾ എന്റെ മേട്ട എന്നോട് പറഞ്ഞു, ജയനമ്മ നീ എന്തോ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് രണ്ട് കുഞ്ഞു പിള്ളേരാണ്, നിനക്ക് നാട്ടിൽ വീടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വീടൊന്നും ഇല്ല, നീ എന്താ ഇപ്പൊ റിസൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. നീ ഒന്നുകൂടെ തിങ്ക് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. ഞാൻ പോയി എന്റെ റിസൈൻ അവർ അക്സെപ്റ്റ് ചെയ്തില്ല, രണ്ടാമത് കൊണ്ട് കൊടുത്തു. അവർ പറഞ്ഞു അയ്യോ നീ തിങ്ക് ചെയ്തിട്ട് നീ വന്നാൽ മതി, എനിക്ക് നിന്റെ ഇപ്പം ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപസിക്കുന്നത്. ഉപസിച്ച് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, ജയനമ്മ നീ നിന്റെ ഈ പ്രായത്തിൽ ആരും റിസൈൻ ചെയ്ത് ഇങ്ങനെ പോയിട്ടില്ല, നിനക്ക് ഞാൻ വേണേ ഓവർ ടൈം തരാം, നിന്റെ ഫൈനാൻസ് ക്രൈസിസ് ആണെങ്കിൽ നിനക്ക് ഞാൻ ഓവർ ടൈം തരാം. ഞാൻ പറഞ്ഞു ഇല്ല മേട്ടൻ, എനിക്ക് നാട്ടിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരെന്നെ ചെയ്തു എന്റെ അക്സെപ്റ്റ് ചെയ്ത് മേടിച്ചു വെച്ചു. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് കർത്താവിന്റെ കൃപയാല് പ്രിയപ്പെട്ടവന് ഈ മിസ്ബയില് 3 വർഷം കർത്താവിന്റെ വേലയിലവിടെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങള് പാലക്കാട് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ചില വർഷങ്ങൾ ഒരു സെന്ററുള്ള ബന്ധത്തിലായിരുന്നു. എന്നാല് വേണ്ടതുപോലെ രീതിയിൽ ഞങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് മണർക്കാട് സെന്ററിന്റെ കീഴിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. മേലാർക്കാട് എന്ന സ്ഥലത്താണ് ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. വളരെ ഒത്തിരി ദേവദാസന്മാർ പ്രവർത്തിച്ച് മടുത്തുപോയ ഒരു സ്ഥലമാണ് മേലാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. എന്നാൽ അവിടെ കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ 2-3 വർഷമായി ഞങ്ങൾ കർത്താവിന്റെ വേല ബന്ധത്തിലായിരുന്നു. പലപ്പോഴും അടുത്തു പോയിട്ടുണ്ട്, പലപ്പോഴും ഒത്തിരി പേരുടെ വാക്കുകൾ എന്നെ ഒത്തിരി ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ വയ്യാതെ നമ്മുടെ പുറത്തു നിന്നുള്ളതല്ല, ശരിക്കും അകത്തു നിന്നുള്ള ആ പീഡനകൾ നമ്മളെ വല്ലാതെ ക്ഷീണിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ നിന്റെ വേല തികച്ചെടുക്കണം ഒന്നേ ഉള്ളൂ എന്റെ ആഗ്രഹം. ഹല്ലേലൂയ. അവിടെ കർത്താവിന്റെ കൃപയാല് 10-12 പേര് സ്നാനപ്പെടുവാനിടയായി. ഒരു ചെറിയ ചർച്ച് ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടുണ്ട്. കൃപയാ ദൈവം അനുവദിച്ചാൽ അത് അതിന്റെ മുമ്പോട്ടുള്ള ഒരു 25 പേരോളം കൂടി വരുന്ന സമയത്താണ് ഈ കൊറോണ വന്നിങ്ങനെ നമ്മൾ സ്റ്റക്കായി പോയതെങ്കിലും ആ വിശ്വാസികളൊക്കെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു. 12 പേരോളം സ്നാനപ്പെട്ടു, ഒരു 25 പേര് അവിടെ കൂടി വരുന്നുണ്ട്. എപ്പോഴും ഞാൻ എന്റെ ആഗ്രഹം അവിടെ ഓരോ ഭവനങ്ങളും കയറി ഇറങ്ങി, അതൊരു മലാർക്കോട് 4-ാം വാർഡിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ആ വീടുകളിലെല്ലാം കടന്നു പോകുവാനും ട്രാക്ടുകൾ കൊടുക്കാനും ബൈബിൾ കൊടുക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു എനിക്കൊരു സഹോദരിയുണ്ട്, ഞങ്ങൾ എൻ്റെ ഒരു വിശ്വാസ സഹോദരിയാണ്, ഞങ്ങൾ രണ്ടു കൂടെ കടന്നു പോകും. അനേക ഭവനങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരുന്ന കണ്ടിട്ടുണ്ട്. ഒത്തിരി പേര് സിസ്റ്ററെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ ഇത്രമാത്രം ദൈവത്തെ അറിയുവാൻ ആഗ്രഹമുള്ളവരുണ്ടല്ലോ എന്ന്. ഞങ്ങൾ അവിടെ ഇരുന്ന് വളരെ നേരം അവരോട് സംസാരിക്കും. പിന്നെ ഞങ്ങളുടെ ഹസ്ബൻഡ് എന്റെ പ്രിയപ്പെട്ടവനുമായിട്ട് ഞങ്ങൾ കടന്നു പോകും. അവരൊക്കെ രക്ഷയുടെ അനുഭൂതിയിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. ദൈവമക്കൾ ആ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വേല അവിടെ വിശാലമാകണം. ദൈവമക്കളുടെ എല്ലാവരെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്, കർത്താവിന്റെ വേല നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, നമ്മുടെ വർഷങ്ങൾ കഴിഞ്ഞു പോയാലും ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്ന അത് വരും നിശ്ചയം, താമസിക്കത്തിൽ അത് വരും നിശ്ചയം. ഹല്ലേലൂയ. ആ സമയത്ത് കുറച്ചു നേരം കാത്തിരിക്കാൻ നമ്മൾ ഒരു പക്ഷേ കുറേ നമ്മൾ ബുദ്ധിമുട്ടിയിരിക്കാം. ഒത്തിരി നിന്ദകൾ, ഒത്തിരി അവമാനങ്ങൾ എനിക്ക് നേടിവിട്ടു. എന്നാൽ അവിടെ ഒക്കെയും തളർന്നു പോകാതെ കർത്താവിന്റെ വേലയിൽ ഉറച്ചു നിൽപ്പാൻ റെഡിയായി. എന്റെ ആഗ്രഹം വടക്കേന്ത്യയിൽ പോയി കർത്താവിന്റെ വേലയിൽ തുടരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അതിനുള്ള സാഹചര്യം കർത്താവ് ഒരുക്കി തരുമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഒരു വിശാലത വന്നതിന് ശേഷം ഞങ്ങൾ വടക്കേന്ത്യയിൽ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത പ്രകാരം നടക്കട്ടെ. ഞാൻ ഇന്നുവരെയും ഞങ്ങളായത് കർത്താവിന്റെ ഹിതപ്രകാരമാണ്. പലപ്പോഴും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്യാൻ കാണും, ഒത്തിരി പേര് ചേർത്ത് പിടിക്കാൻ കാണും. എന്നാൽ സുവിശേഷ വേലയ്ക്കായി പറഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലും, നമ്മളെ സ്വന്തക്കാർ പോലും, നമ്മളെ ചേർത്ത് പിടിക്കും, നമ്മൾ വിചാരിക്കുന്നവർ പോലും പലപ്പോഴും നമ്മളെ അവഗണിച്ച് കളയുന്ന ഒരു 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 ഇതാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. എന്നാൽ അപ്പോഴൊക്കെ കർത്താവിന്റെ കൃപ താങ്ങി നടത്തി, കർത്താവിന്റെ കൃപ കർത്താവിന്റെ വചനം തന്നെ നടത്തി. പലപ്പോഴും ഞാൻ ആ കുവൈറ്റിലായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വചനം എന്നെ എനിക്ക് ദൈവം എന്നോട് ദൈവം ഇടപെടുവാനിടയായി. അത് യെശയ്യാ 42:6 നമ്മൾ കാണുന്നു, യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാനും, യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ കാക്കും. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വിശ്വാസി വന്ന ഒരാൾ എന്നോട് പറയുവാനിടയായി, ഒരു ഒത്തിരി പാവപ്പെട്ടവരാണ്, ഒത്തിരി നിത്യവൃത്തി മാത്രം ചെയ്യുള്ള പണിക്ക് കടന്നു പോകുന്നവരാണ് ഞങ്ങളുടെ കൂടെ കടന്നു വരുന്നവരെല്ലാ വിശ്വാസികളും. പക്ഷെ അവരുടെ വിശ്വാസം കാണുമ്പോൾ ഞാൻ ഓർക്കും, എന്നോട് പറയുവാനിടയായി, സിസ്റ്ററെ ഞാൻ
എത്ര നാൾ അന്ധകാരത്തിലായിരുന്നു എൻ്റെ എൻ്റെ കണ്ണ് തുറന്നിട്ടില്ലായിരുന്നാൽ എൻ്റെ കണ്ണ് എനിക്ക് ഇപ്പോഴാണ് തുറന്ന് കിട്ടിയത് എൻ്റെ യേശുവിനെ കാണുവാൻ എന്നൊക്കെ അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ കർത്താവിന് ഒത്തിരി സന്തോഷിക്കാറുണ്ട് പ്രിയരെ നമ്മൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഏറ്റവും അനുഗ്രഹമാണ് അതിൽ പരം സന്തോഷം നമുക്കില്ല പലപ്പോഴും ലോകപരമായി നമുക്കൊന്നും ചിലപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഒത്തിരി ഒന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിലും കർത്താവിൻ്റെ വേല അത് ആരും അറിയണമെന്ന് നമുക്ക് ആഗ്രഹമില്ല കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരുന്ന വേലയിൽ നമ്മൾ വിശ്വസ്തരായി ദേവദാസിമാരാന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഹല്ലേലൂയ നമ്മളെവിടെ ആക്കിയിരിക്കുന്നു അവിടെ നമ്മൾ വിശ്വസ്തയോടെ നിന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ കർത്താവ് നമ്മളെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട് ഹല്ലേലൂയ ഇവിടെ നമുക്ക് പലപ്പോഴും ഭൗചര്യം ഫസ്റ്റ് പ്രസംഗം ഒക്കെ എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്താറുണ്ട് ഹല്ലേലൂയ ഞാൻ എനിക്ക് നേഴ്സിങ്ങിനോടുള്ള ബന്ധം അറിയാമെങ്കിലും ഈ വചനം ഞാൻ പഠിച്ചിട്ടില്ല എങ്കിലും ഞാൻ പ്രിയപ്പെട്ടവനോട് കൂടെ നടന്നാണ് ഞാൻ വചനം പറയാനും മറ്റുള്ളവരെ വചനം പറയാനും ഒക്കെ പഠിച്ചു വരുന്നത് നമ്മൾ വിശ്വസ്തയോടെ നിന്നാൽ ഒത്തിരി വചനം നമ്മളെ ഈ പറയുന്ന പോലെ ഈ വചനം മുഴുവൻ നമുക്ക് അറിയണമെന്നില്ല നമ്മുടെ ഉള്ളിൽ ആ തീ ഉണ്ടെങ്കിൽ അന്ന് സുവിശേഷ വേലയുള്ള ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ അതിലേക്ക് നടത്തും അനേകരെ കർത്താവിലേക്ക് നേടുവാൻ നമുക്ക് ഇടയാക്കും അതാ നമുക്ക് ഇതിലുള്ള നമുക്ക് നിത്യവൃത്തി നമുക്ക് ആവശ്യമുള്ളതെല്ലാം വേണം അതൊരു ഭാഗത്ത് നമുക്ക് ശരിയായിരിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് ആവശ്യമുള്ളതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ രണ്ട് എൻ്റെ മോളെ മൂത്തവളെ നാലിലും രണ്ടാമത്തോളെ രണ്ടിലുമായിട്ടാണ് രണ്ടാം ക്ലാസ് ായിരിക്കുമ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് കടന്നു വരുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു മോനുള്ളത് അവൻ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്റെ മൂത്ത മോളൊക്കെ അവിടുന്ന് പൂർ ആയിരുന്നു അവൾ ഒത്തിരി പഠിക്കാൻ പൂർ ആയിരുന്നു അവളിവിടെ വന്നതിന് ശേഷം അവള് ടെൻത്തിലും ട്വൽത്തിലും ഒക്കെ അവൾ സ്കൂൾ ഫസ്റ്റ് ആകുവാനിടയായി അതിനുശേഷം അവൾ എൻട്രൻസ് പഠിക്കാനിടയായി അവൾക്ക് ദൈവകൃപയാല് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഡെന്റൽ ബി ഡി എസിന് ലഭിക്കുവാനിടയായി രണ്ടാമത്തെ മോള് നീറ്റ് എഴുതിയിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു കർത്താവ് അവൾക്ക് അവളും ദൈവം ആഗ്രഹിക്കുന്ന പോലൊരു നല്ലൊരു അഡ്മിഷൻ അവൾക്ക് ലഭിക്കും ഞാൻ വിശ്വസിക്കുന്നു ദൈവം അവൾക്ക് ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു എന്നെ മോനെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു വളരെ അനുഗ്രഹമായി കർത്താവ് നമ്മൾ നടത്തും നമ്മൾ ഒന്നിനും ഓർത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് നിന്റെ രണ്ട് കുഞ്ഞുങ്ങളല്ലേ പെൺകുഞ്ഞുങ്ങളല്ലേ നീ എന്ത് ചെയ്യും നാട്ടിലേക്ക് പോയ നീ എങ്ങനെയാ ഞാൻ ഒന്നും വിചാരിച്ചില്ല എന്റെ കർത്താവ് എന്നോട് കൂടെ ഉള്ള ഉറപ്പും ധൈര്യവും ഞാൻ ഓർക്കും ഇന്ന് ഞാൻ ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാ ധൈര്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന നല്ല ദൈവം എനിക്ക് ധൈര്യം തന്നു ബലം തന്നു പ്രിയപ്പെട്ടവനും സന്തോഷമായിരിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേലയിൽ ഇവിടെ ആയിരിക്കും ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഓരോരുത്തരും എനിക്ക് ഫസ്റ്റേഴ്സ് വൈഫിന്റെ ഗ്രൂപ്പിൽ കയറിയത് ഒത്തിരി സന്തോഷമുണ്ട് കാരണം വീട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥിപ്പാൻ പി സി കെയിലൊക്കെ ദിവ്യ സാന്നിധ്യം ഒത്തിരി അനുഭവിക്കാനിടയായിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് ഒരു സഹോദരിമാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിലൊക്കെ ഒത്തിരി ആനന്ദം അനുഭവിക്കാനിടയായിട്ടുണ്ട് നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു സന്തോഷമോ അങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മയോ ലഭിച്ചില്ലെന്ന് പറയുന്നില്ല എനിക്കറിയത്തില്ല അത് എത്രമാത്രം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും എന്നാൽ ഈ ഗ്രൂപ്പ് എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തുന്നു നമുക്ക് അന്യോന്യം നമ്മുടെ ഭാരങ്ങളെ പറയുവാൻ അന്യോന്യം നമ്മുടെ വേദനകളെ പങ്കുവെക്കുവാൻ ഹല്ലേലൂയ ആത്മീയമായി കൈത്താങ്ങൽ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ ഗ്രൂപ്പിലെ ഇത്രത്തോളം സമയം തന്ന അവസരം തന്ന എല്ലാ ദൈവമക്കളോടും ദേവദാസിമാരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ സാക്ഷി വിരമിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിന് സ്തോത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മളെ കേൾപ്പിച്ചതോർത്ത് സ്തോത്രം ലോകത്തിലെ ഏറ്റവും വലിയ വേല എന്ന് പറയുന്നത് കർത്താവിന്റെ വേല ചെയ്യുന്നതാണ് ഈ ഭൂമിയിലെ വേലയൊക്കെ സൂര്യന് കീഴ് കാണുന്ന സകലവും മായയാണ് അത് ഇവിടെ കൊണ്ട് തീരുന്നതാണ് എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി മക്കളെയും ഹസ്ബൻഡിനെ ഒക്കെ ഒരുക്കുവാൻ പ്രാർത്ഥിപ്പാൻ പുറകിൽ നിന്ന് പ്രവർത്തിപ്പാൻ പ്രിയ സിസ്റ്ററിനെ ദൈവം സഹായിച്ചു അവരെ ശക്തമായി ഉപയോഗിക്കട്ടെ പ്രത്യേകിച്ച് അവരെ വർക്ക് ചെയ്യുന്ന സ്ഥലം വളരെ കഠിനമായ സ്ഥലമാണ് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു മുമ്പോട്ട് വരാൻ വളരെ കഠിനമായ സ്ഥലമാണ് അവിടെ കർത്താവ് വിതച്ച വിത്തുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം പിന്നെയും പ്രിയദാസിയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾ ഒട്ടും പഠിക്കത്തില്ലായിരുന്നു എന്ന് കേട്ടു എന്നാൽ കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻട്രൻസ് വരെ പാസ്സായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമാണ് യഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്ന് ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ദൈവം ഇടയാക്കി അതുപോലെ എല്ലാവരാലും നിന്ദിക്കപ്പെട്ടെങ്കിലും ദൈവം അവരെ ഒരിക്കലും നിന്നയ്ക്ക് ഏൽപ്പിക്കാതെ ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോയ്സ് എബ്രഹാം ജോയ്സ് ആൻറ്റിയുടെ പ്രസംഗമാണ് അതിനു മുമ്പായിട്ട് ശ്രീ ജോയ്സ് അമ്മമ്മയെ പരിചയപ്പെടുത്താൻ വേണ്ടി സിസ്റ്റർ സാലിമോനായി ക്ഷണിക്കുന്നു കർത്താവിന്റെ മഹത്വമുള്ള നാമത്തിന്റെ സ്തോത്രം പ്രത്യേക സാഹചര്യത്തിൽ ഞാനിപ്പോൾ വീട്ടിലില്ല പുറത്താണ് ഞാൻ കാറിൽ ഇരുന്നുകൊണ്ടാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് വീട്ടിൽ എത്താമെന്ന് വിചാരിച്ച സമയത്തെങ്ങും എത്താൻ പറ്റിയില്ല ചില പ്രത്യേക സാഹചര്യത്തിൽ അകപ്പെട്ടു പോയി വേഗത്തിൽ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നു കർത്താവിന്റെ ദാസി ജോയ്സ് ആൻറ്റി വളരെ ശക്തമായി കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്ന ഒരു ദേവദാസിയാണ് നമുക്കറിയാമല്ലോ കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊക്കെ സാലിയുടെ ഫോൺ മ്യൂട്ട് ആയി പോയേ സാലി ഫോൺ മ്യൂട്ട് ആയി പോയി സാലി ഫോൺ മ്യൂട്ട് ആണേ അൺമ്യൂട്ട് ചെയ്യ
ഫേബ അവിടുന്ന് മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അൺമ്യൂട്ട് ആക്കേ. ഓക്കേ ഓക്കേ. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ലേഡീസ് മിനിസ്ട്രിയുടെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് ധാരാളം പ്രെയർ ഗ്രൂപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യുവാൻ ജോയ്സ് ആന്റിയെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പവർ വിഷൻ ടി വിയിൽ ആദാം മുതൽ മലാഖി വരെ എന്ന പേരോടുകൂടി ഒരു പ്രഭാഷണ പരമ്പര എല്ലാ വ്യാഴാഴ്ചയും താൻ നടത്തുന്നുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഈ കർത്താവിന്റെ ദാസി പാസ്റ്റേഴ്സ് വൈഫിന്റെ ഗ്രൂപ്പിലും പലപ്പോഴും ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ ഇടയായിട്ടുണ്ടല്ലോ. കർത്താവിന്റെ ദാസി വീണ്ടും തുടർന്നുള്ള സമയങ്ങൾ ശുശ്രൂഷിക്കുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കേക്കാവോ എല്ലാവർക്കും? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് ആൻഡി. കേൾക്കാമോ? കേൾക്കാമല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലെ പാസ്റ്റേഴ്സ് വൈഫിന്റെ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മുടെ ഈ സൂം മീറ്റിംഗിൽ അല്പസമയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവം നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പാസ്റ്റേഴ്സ് ഗ്രൂപ്പിന്റെ ഇത് എൻ്റെ ജീവിതത്തിലും വലിയ ഒരു അനുഗ്രഹമാണ്. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഈ ഗ്രൂപ്പിൽ കൂടി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വിശ്വസ്തനും വാക്ക് മാറാത്തവരാണ്. എല്ലാവർക്കും കേൾക്കാമല്ലോ? ഹലോ, കേൾക്കാവോ? കേക്കാം കേക്കാം, നന്നായി കേക്കാം. അത് അറിഞ്ഞാ മതി. നമ്മളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കും, ചിലതിലൊക്കെ നമ്മൾ കേൾക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ആദ്യമായിട്ട് സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും മാനവും ഞാൻ അർപ്പിക്കുന്നു. കൂടുതലായിട്ട് എനിക്ക് സാലി മോനായിയെ പല വർഷങ്ങളായിട്ട് രണ്ടുപേരെയും പാസ്റ്റർ മോനായിയെയും സാലിയെയും എനിക്ക് അറിയാം. ഈ ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് സാലി എന്നോടത് പറയുകയും ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ സ്നേഹവും ബന്ധവും കൊണ്ട് എനിക്ക് പല ചുമതലകളുണ്ടെങ്കിലും ഞാൻ സാലിയോട് പറഞ്ഞ് എനിക്ക് സന്തോഷമുള്ളൂ, ആ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഞാൻ ഒരുമിച്ച് നമുക്ക് സഹകരിക്കാം എന്ന് പറഞ്ഞാണ് ഞാൻ ആരംഭിച്ചതിന് ശേഷമായിട്ട് പാസ്റ്റർ ബാബു ചെറിയാൻ ഇതിനകത്തെ വളരെ ഇത്ര ഇതുമായിട്ട് നമ്മളോട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതെല്ലാം ഓർത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഉത്സാഹവും അദ്ദേഹത്തിൻ്റെതായുള്ള പ്രസംഗങ്ങളും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിന്മേൽ ഏറ്റവും വലുതായിരിക്കാൻ സ്തോത്രം. ഇന്നത്തെ പൽക്കാലം ആദ്യമായിട്ട് ഞാൻ അല്പസമയം ഞാൻ എൻ്റെ സാക്ഷ്യവും അതോടുകൂടെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ഒരു ചെറിയ ആലോചനയും നൽകിക്കൊണ്ട് നിർത്തുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ എൻ്റെ പിതാവ് ഒരു പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ എൻ്റെ പപ്പായും അമ്മായും വിശ്രമിക്കുന്നു. ഒരു പാസ്റ്ററുടെ മകളായിട്ട് എനിക്ക് ജനിച്ച് വളരുവാനുള്ള വലിയ ഭാഗ്യം കർത്താവ് തന്നു. എൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ 10 വയസ്സ് പ്രായമുള്ളപ്പോഴേ ഞാൻ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്. ഇന്ത്യയുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും തമിഴ്നാട്ടിലും എൻ്റെ അമ്മായി പപ്പായി സുശേഷവേരം ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ 3 പേരാണ്, ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട്. എൻ്റെ മൂത്ത മകളായി ജനിപ്പാൻ അങ്ങനെ 10 വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. 13 വയസ്സുള്ള സമയത്ത് ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചു. 13 വയസ്സ് പ്രായമുള്ളപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അറിയപ്പെടുവാൻ സാധിച്ചു. ഞാനിങ്ങനെ വളർന്നു വരുന്ന സമയം മുതലേ എൻ്റെ ഹൃദയത്തിൻ്റെ വലിയ ആഗ്രഹം എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യണം. ചെറിയ പ്രായത്തിൽ നിന്ന് പോയി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് ആയി കഴിഞ്ഞ് ഞാൻ ഗ്രാജുവേഷന് സെക്കൻഡ് ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. മകളെ, നിന്നെ ഞാൻ എൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചവളാണ്. നിന്റെ പിതാവിൻ്റെതായിട്ടുള്ള മാതാവിൻ്റെതായിട്ടുള്ള ആ കാര്യങ്ങളുടെ കാഴ്ചകളെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഞാൻ നിന്നെയും വിളിച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു. എൻ്റെ ഹൃദയത്തിന് വലിയ സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമായി ഒരു ദിവസം വ്യക്തമായിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം നീ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. എൻ്റെ ഭാവിയെ കുറിച്ചുള്ളതും എൻ്റെ കോളേജിലെ ഗ്രാജുവേഷൻ്റെ റിസൾട്ട് വന്നതേ ഉള്ളൂ, ഏകദേശം 2 മാസത്തിൻ്റെ ആയിട്ടുള്ളൂ. അപ്പോഴാണ് ഇനി എൻ്റെ ഭാവിയിൽ എന്തൊക്കെയാണ് എൻ്റെ ആഗ്രഹവും പപ്പായിക്കും അമ്മായിക്കും അറിയാം. എനിക്കൊരു സുശേഷ ഒരു ദൈവദാസനെയാണ് കല്യാണം കഴിക്കുന്നത് താല്പര്യമെന്ന് പല ആലോചനകൾ വന്നു. എന്നാൽ 1980 കർത്താവ് തക്ക സമയത്ത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ആർ എബ്രഹാമായിട്ടുള്ളതായ വിവാഹം
നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ഹസ്ബൻഡിന്റെ കൂടെ 10 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസം പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേലയെക്കൊണ്ടുള്ള ദർശനം എനിക്ക് വടക്കേന്ത്യയിൽ പോയി ചെയ്യണമെന്നാണ് എന്റെ താല്പര്യം എന്ന് പറഞ്ഞു. എനിക്ക് സുവിശേഷ വേല ഇഷ്ടമാണെങ്കിലും വടക്കേന്ത്യ എന്ന് പറയുന്ന എന്റെ ദർശനമല്ലായിരുന്നു. എന്നാൽ ദൈവ ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യമായ എന്റെ വിവാഹം കഴിഞ്ഞ് എറണാകുളത്തു നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറി വരികയാണ്. 2.5 ദിവസം വേണം ഇവിടെ ഡൽഹിയിൽ എത്താനായിട്ട്. ആ സമയത്ത് ഭയങ്കരമായ തണുപ്പുള്ള സമയമാണ്. തണുപ്പൊന്നും എനിക്കോ കർത്താവിന്റെ ദാസിനോ ഒന്നും പരിചയമില്ല. അങ്ങനെ ഞങ്ങള് ഡൽഹിയിൽ എത്തിച്ചേർന്നു. ഡിസംബർ മാസത്തിൽ ഭാഷ അറിയത്തില്ല, ഒരു കാര്യങ്ങളും അറിയത്തില്ല. എന്നാൽ അതിന്റെ മധ്യത്തിൽ കർത്താവ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള സമയത്ത് കർത്താവിന്റെ ദാസിനോട് ഞാൻ ചോദിക്കാറുണ്ട്, ഭാഷ ഒന്നും അറിയാതെ നമ്മൾ രണ്ടുപേരും ഇവിടെ എന്തോ വേലയാ ചെയ്യുന്ന അറിയത്തില്ല. കേരളത്തിലാണെങ്കിൽ അന്നേ കർത്താവിന്റെ ദാസൻ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിന്റെ സെക്രട്ടറി ആയിട്ട് കുറച്ച് സഭകളെ ഞങ്ങൾക്കുള്ളൂ, വടക്കേ ഇന്ത്യയിൽ ഞങ്ങളാണോ എന്ന് ആരംഭിച്ചത്. അദ്ദേഹം പറഞ്ഞു, ദൈവം ജോയിസെ നമ്മളെ നടത്തും. ഓരോ ദിവസം തോറും കർത്താവിന്റെ കൃപ പാർന്ന് ദൈവം നടത്തിക്കൊണ്ടിരുന്നു. ഒരു പാസ്റ്ററുടെ ഭാര്യ എന്നുള്ള നിലയിൽ അനേക വിധമായിട്ടുള്ള പല, നമുക്കത് കഷ്ടങ്ങൾ എന്ന് പറയാനൊക്കത്തില്ല, പല വിധമായിട്ടുള്ള കാര്യങ്ങൾ ട്രെയിനിങ് പീരീഡ് ആയിട്ട് കർത്താവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ വീട്ടിൽ ഞങ്ങൾ ഒരു വീട്ടിൽ താമസിച്ച് അവിടെ വെച്ചാണ് ക്യാപിറ്റൽ ക്രിസ്ത്യൻ സെന്റർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഡൽഹിയിലെ സഭയുടെ 1-ാമത്തെ നോർത്ത് ഇന്ത്യയിലെ സഭ ഞങ്ങളുടെ വീട്ടിലാണ് ആരംഭിച്ചത്. അപ്പൊ പലരും അവിടെ വരികയും ഹിന്ദിക്കാരും അല്ലാത്തവരും പലതരത്തിൽപ്പെട്ടവരും വരും. അത് കഴിഞ്ഞ് വേറൊരു വീട്ടിൽ ഞങ്ങൾ വന്ന് താമസിച്ചപ്പോ കർത്താവിന്റെ ദാസ്യം പറഞ്ഞു, എനിക്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെ ട്രെയിൻ ചെയ്യുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്റെ താല്പര്യം. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പല പല ആളുകളെ നമ്മൾ താമസിപ്പിക്കും. ഞങ്ങൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ വെറും 2 മുറിയും ഒരു അടുക്കളയും ഒരു ബേസ്മെന്റും മാത്രമേ ഉള്ളൂ. ബേസ്മെന്റിൽ ആ യുവ സഹോദരന്മാര് ഉറങ്ങും. പിന്നെ ഞങ്ങളുടെ ഓഫീസും അതാണ്. രാവിലെ ആകുമ്പോൾ അതെല്ലാം മടക്കിയെടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും അവരുടെ കാര്യങ്ങളെല്ലാം തുടങ്ങും. അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് സാക്കേത്തിൽ ഒരു വീട്. അവിടെ ഏകദേശം 10 യുവ സഹോദരന്മാർ താമസിക്കുകയാണ് ഞങ്ങളുടെ കൂടെ, പല സ്ഥലങ്ങളിൽ നിന്നും വന്നവർ. അത് ദൈവത്തിന്റെ ദാസന്റെ വലിയൊരു ദർശനമാണ്. നമ്മൾ ഒരുമിച്ച് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും. ഇവിടെ വേറെ ഭക്ഷണമൊന്നും കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് അവരുടെ കൂടെ ആയിരിക്കുന്നതെന്ന് പറഞ്ഞ് കർത്താവിന്റെ ദാസന്റെ ദർശനമായിരുന്നു. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു എന്റെ ആദ്യത്തെ ശുശ്രൂഷയുടെ ഭാഗം. ഞാൻ അന്നേരം ട്രാക്ട് കൊടുക്കാനോ പ്രസംഗിക്കാനോ അങ്ങനെ ഒന്നിനും പോയില്ല. എനിക്ക് ആ ദിവസങ്ങളിൽ കർത്താവ് ഓരോ ദിവസം തോറും ഉള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. ബൈബിളിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ദൈവം ഓരോ ദിവസവും ഉള്ള കൃപ എന്റെ ജീവിതത്തിന്മേൽ നൽകി തന്ന് ദൈവം നടത്തുന്നു. എനിക്കങ്ങനെ പോയി വലിയ പ്രസംഗിക്കണമെന്ന് കർത്താവിന്റെ ദാസം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എപ്പോഴും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ്. എനിക്ക് അങ്ങനെ പോയൊരു മൈക്കിന്റെ ഇലവിടാണ് എനിക്ക് പോയി പ്രസംഗിക്കുന്നത്. അതൊന്നും എന്റെ താല്പര്യമില്ലായിരുന്നു. എന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വാചകം ഇതായിരുന്നു, കർത്താവേ നീ എന്നെ ഒരു നല്ല ഭാര്യയായിട്ട് തീർക്കണമേ, നല്ല ഒരു അമ്മയായി തീർക്കണേ, 3-ാമത്തെ കാര്യമാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയായിട്ട് തീർക്കണം. അങ്ങനെ ഞാൻ വീട്ടിൽ അവർക്കെല്ലാം ഞാൻ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അവരെ ഞങ്ങളുടെ സ്വന്തം സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അത് കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ 3 കുഞ്ഞുങ്ങളെ തന്നു, 2 മോളും 1 മോനുമായിട്ട്. അവരും ഞങ്ങളോടുകൂടെ ഒപ്പമായിട്ട് വളർന്നു വരികയാണ്. അങ്ങനെ ഓരോ ദിവസം തോറും കർത്താവിന്റെ കൃപ പകർന്ന് ദൈവം ഏകദേശം ആദ്യത്തെ എന്റെ വിവാഹത്തിന്റെ ആദ്യത്തെ സമയങ്ങൾ മുഴുവനും എന്റെ ട്രെയിനിങ് പീരീഡ് ആയിട്ട് താമസിക്കുന്നു. പലരും വരുന്നു, ഇതെല്ലാം ഉണ്ട്. കർത്താവിന്റെ ദാസൻ വീട്ടിലില്ല. ദൈവമേ നീ എന്താണ് എന്നെ കുറിച്ച് നീ ആഗ്രഹിക്കുന്ന കർത്താവേ? അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, എന്റെ ദാസൻ പോയിട്ട് തിരികെ വരുന്നവരെ, നീയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ കുഞ്ഞുങ്ങളെ നോക്കുകയും ചെയ്യുന്നതാണ് നിന്റെ ഏറ്റവും വലിയ വലിയ കടമ. അതുകൊണ്ട് എന്റെ ദാസൻ മടങ്ങി വരുന്നവരെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. താവേ ഞാനത് ചെയ്യുവാൻ പരിപൂർണമായിട്ട് ഞാൻ ഏൽപ്പിച്ചു തരുന്നു താവേ എന്ന് പറഞ്ഞ് ദൈവസന്ധിയിൽ ഞാൻ പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു. പിന്നെ എന്നെ ദൈവം ഒരു ഗ്ലാസിന്റെ ജാറ് കാണിച്ചിട്ട് പറഞ്ഞു, അവിടോട്ട് നോക്ക് ജോയിസായി, ഈ ഗ്ലാസ് ജാർ പോലാണ് എന്റെ 3 കുഞ്ഞുങ്ങൾ. അവരെ ഞാനാണെങ്കിൽ പരിപൂർണമായിട്ട് നീ അവിടോട്ട് നോക്ക്, നിന്റെ കൃപയും നിന്റെ സാന്നിധ്യവും നിന്റെ അനുഗ്രഹവും കർത്താവിന്റെ അനുഗ്രഹവും ഞാൻ തരും. നിങ്ങൾ ചെയ്തതിനേക്കാളും 10 ഇരട്ടി വേല ഞാൻ അവരിൽ കൂടി ചെയ്തെടുക്കും. കാരണം നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ഗ്ലാസ് പാത്രം അത് ശരിയായിട്ട് സൂക്ഷിച്ചാൽ നിനക്ക് മനോഹരമായി ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പൊട്ടി അത് താഴെ പോകും. താവേ
അനേക തലമുറകൾ നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വാചകമായിരുന്നു, നിന്റെ വലിയമ്മയിലും നിന്റെ അമ്മയിലും കാണുന്നതായ ഒരു തിമത്യോസ് പോലെ, ഒരു എസ്തർ പോലെ എന്റെ കുഞ്ഞുങ്ങളെ ആക്കണേ. വേറെ ഒരുപാട് വേല എനിക്ക് കർത്താവിദാസൻ യാത്രയിൽ ചെയ്യുന്ന പോലെ ചെയ്യുവാൻ സാധ്യമല്ലെങ്കിലും ഈ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവേ എന്റെ വേല ചെയ്യുവാൻ നീ സഹായിക്കണേ. അങ്ങനെ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ അനേകം പല രാജ്യങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുകയും ആ ചെറിയ വീട്ടിലും അങ്ങനെ അനേകരെ ശുശ്രൂഷിക്കുവാനുള്ളതായ ഭാഗ്യമായിരുന്നു എന്റെ വേലയുടെ ആദ്യത്തെ അനേക വർഷങ്ങൾ. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എപ്പോഴും എന്റെ സഭയിലുള്ള ആളുകളോട് പറയും, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പാസ്റ്റർ ഏബ്രഹാം അവിടെ നിന്ന് പ്രസംഗിക്കുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ പ്രസംഗിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം. ഞാൻ അതിന്റെ പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചോളാം, കർത്താവേ നിന്റെ കൃപ എന്റെ ജീവിതത്തിന്മേൽ പാരണമേ. പിന്നെ ഈ തന്നിരിക്കുന്ന ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയും ഭംഗിയായിട്ട് ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, ഞാൻ വെറും ഒരു സാധാരണയായിട്ടുള്ള ഒരു ഭവനത്തിൽ നിന്നും കളമശ്ശേരിയിൽ എറണാകുളത്തുള്ള ഒരു പാസ്റ്ററിന്റെ മകളായിട്ട് വന്ന് വടക്കേ ഇന്ത്യയിൽ വന്ന് കടന്നു വന്ന് ഭാഷ പഠിച്ചു, ഭാഷയിൽ അനേക കാര്യങ്ങളുമായിട്ട് സംസാരിക്കാൻ റെഡിയായി തീർന്നു. ഞാൻ പുറകോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ഏകദേശം 40 വർഷങ്ങൾ പിന്നിട്ടു. നിങ്ങൾക്ക് കർത്താവ് അനേക പ്രിയപ്പെട്ടവരെ തന്നു. കുറച്ച് കുറച്ചായിട്ട് 80, 81, 82 ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിന്റെ പ്രവർത്തനം വ്യാപിപ്പാൻ ആരംഭിച്ചു. ഹരിയാനയിലും രാജസ്ഥാനിലും ഒറീസയിലും നേപ്പാൾ വരെയും ഇന്ന് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, എന്റെ ഹൃദയത്തിലെ വലിയ താല്പര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. എപ്പോഴും എന്റെ വലിയ ഒരു ഭാഗം സമയം ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, വേറും വേണിയുള്ള നിങ്ങളെ ഒന്നും നിങ്ങളെ പോലെ ഒന്നും അത്രയും പോലും കഴിയില്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ എന്റെ സുവിശേഷ പ്രയത്നം പ്രവർത്തനം ആരംഭിച്ചത്. നിങ്ങൾ ഓർക്കരുത്, ഇന്ന് ഞാൻ ആയിരിക്കുന്ന ജോയിസ് അല്ല ഏകദേശം 40 വർഷത്തിനുമുമ്പ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു തരത്തിലും അധൈര്യപ്പെട്ടു പോകരുത്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ വിശ്വസ്തരായിട്ടിരുന്നാൽ മതി. ബൈബിളിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്യമുണ്ട്, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും. ഞാൻ ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ എന്താണ് ഈ സാമർഥ്യം എന്ന് പറയുന്നത്? നിനക്കൊരു ഡോക്ടറേറ്റ് കിട്ടുന്നതാണ് സാമർഥ്യം എന്ന് പറയുന്നത്? നിനക്ക് കുറെ പണമുള്ളതെന്നുള്ളതാണ്? അതോ വലിയ വലിയ അനേക കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിവുള്ളതാണ്? നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യം വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളതായ ഒരു ദൈവത്തിന്റെ വചനമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളും കടന്നുപോയി ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ഈ കുഞ്ഞുങ്ങളെ വളർത്തുകയും വീട്ടിലുള്ളവരെ ശുശ്രൂഷിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കാലങ്ങൾ കടന്നുപോയപ്പോൾ ദൈവം എനിക്ക് പല പല വാതിലുകൾ കർത്താവ് തുറക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ ദാസന്റെ കൂടെ അനേക രാജ്യങ്ങളിൽ, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും പല സ്ഥലങ്ങളിലും പോകുവാനും കർത്താവിന്റെ വേലയുടെ ഒരു ഭാഗമായിട്ട് എനിക്കും കർത്താവിന്റെ ദാസനോടൊപ്പം ശുശ്രൂഷിക്കുവാനും ദൈവം ഭാഗ്യം നൽകി തന്നു. ഇന്ന് ചില വർഷങ്ങളായിട്ട് പവർ മിഷൻ ടിവിയിൽ ആദാം മുതൽ മലാഖി വരെ എന്ന ഒരു പ്രസംഗം ഞാൻ എല്ലാ വ്യാഴാഴ്ചയും കർത്താവിന്റെ കൃപയ്ക്കനുസരിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ വീട്ടിലെ സഭായവും കഴിഞ്ഞതിന് ശേഷമുള്ളതായ അതിന് ആശീർവാദം കഴിഞ്ഞ് ഒരു സ്വല്പം 5 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് തന്നെ ആദാം മുതൽ പലാക്കി വരെ എന്ന അതും നമ്മുടെ ടിവിക്കകത്ത് കാണുവാനായ പവർ മിഷനിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എളിയവരായ ആളി അത് നമ്മളെ ദൈവം ഓരോ ദിവസം തോറും നടത്തുന്ന വഴികൾ വലുതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാമർഥ്യം എന്ന് പറയുന്നത്, നമ്മുടെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരാകുകയാണ്. നമ്മുടെ ഭർത്താവിന് തക്ക ഒരു തുണയായിട്ട് നമ്മുടെ ഭർത്താവിന്റെ ബലമെന്ന് പറയുന്നത് നമ്മളാണ്. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങൾ ഒരു ദിവസം ഉണ്ടായതായ ഒരു സംഭവമാണ്, എന്റെ മോൻ എന്റെ മടിയിലേക്ക് ഇരുന്നിട്ട്, അവൻ ഏതാണ്, 2 പെൺപിള്ളേർ കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ മോനാണ്, അവനാണെങ്കിൽ ഒരു ദിവസം പറഞ്ഞു എന്റെ ഡാഡിയെ എനിക്ക് ഇപ്പം കാണണം. ഞാൻ പറഞ്ഞു, മോനെ ആ കാലത്ത് മൊബൈൽ ഫോണുള്ള സമയമല്ല, അവിടെ ഇനി ഡാഡി അമേരിക്കയിൽ നിന്ന് വിളിക്കുമ്പോഴേ സംസാരിക്കാൻ. ഇല്ല, എന്റെ ഡാഡിയെ ഞാൻ കണ്ടിട്ട് എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നു. ഞാൻ അവനോട് പറഞ്ഞു, യേശുപ്പച്ചന്റെ വേലയ്ക്ക് വേണ്ടി പോയതാണ്. അവനതൊന്നും മനസ്സിലായിട്ടില്ല, എനിക്കതൊന്നും കേൾക്കണ്ട, ഇപ്പൊ എനിക്ക് എന്റെ ഡാഡിയെ കാണും. പ്രിയപ്പെട്ടവരെ, അവൻ കുറച്ചു നേരം എന്റെ കയ്യിലിരുന്നതിന് ശേഷമായിട്ട് ഞാൻ അകത്ത് പോയി ഒരുപാട് കരഞ്ഞു. കർത്താവെ, എന്റെ ഭർത്താവ് ഇപ്പോൾ അനേക ആഴ്ചകളായി പോയിട്ട് വീട്ടിൽ എനിക്ക് അദ്ദേഹത്തെ മിസ് ചെയ്യുന്നു, എന്റെ പിള്ളേർക്ക് മിസ് ചെയ്യുന്നു,
ഇതൊരു വലിയ ഒരു ഒരു സങ്കടമാണല്ലോ എന്ന് പറഞ്ഞ് അടുത്ത ഫോൺ വന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഇന്ന് വരെ ഒരു വർഷത്തിൽ 9 മാസമാണ് കർത്താവിന്റെ ദാസൻ ഈ കൊറോണ വൈറസിന്റെ സമയത്തിന് മുൻപ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിച്ചു, നമ്മുടെ പ്രാർത്ഥനകളെ എല്ലാം അനുഗ്രഹിച്ചു. എനിക്ക് വീട്ടിൽ ഇന്ന് ബൈബിളിലുള്ള വാചകം എനിക്ക് വളരെ ഇഷ്ടമാണ്. നിന്റെ ഭാര്യ എന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി. കർത്താവെ, എന്നെ നീ അത് ആക്കി തീർക്കണേ എന്നായിരുന്നു എന്റെ ആഗ്രഹം. കർത്താവെ, എന്നെ വലിയൊരു പ്രാസംഗിയാക്കി തീർക്കണേ. മൈക്ക് എവിടാണ്, സാധനം എവിടാണ്, സ്റ്റേജ് എവിടാണ്, അതൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ കർത്താവിന്റെ തക്ക സമയത്ത് ദൈവം അതെല്ലാം അതാതിന്റെ സമയത്ത് അങ്ങേയായിട്ട് കർത്താവ് നൽകി തന്നു. ഞങ്ങൾക്കുള്ള 3 കുഞ്ഞുങ്ങള്, 2 മോളും 1 മോനുമാണ്. അവർ 3 പേരും കർത്താവിന്റെ വേലയിൽ, 2 പേര് ഞങ്ങളോടൊപ്പം ഡൽഹിയിലുണ്ട്, ഒരാൾ വളരെ ചെറിയ ചെറിയ മാസങ്ങളായിട്ട് കാനഡയിലേക്ക് പോയിരിക്കുന്നു. അവിടെ ആയിരിക്കുമ്പോഴും അവർ കർത്താവിന്റെ വേലയുടെ ഒരു ഭാഗമായിട്ട്, ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിന്റെ ഒരു ഭാഗമായിട്ട് അവരവിടെ ആയിരിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവന്റെ ഹൃദയത്തിൽ നൽകിയതായുള്ള ചില വാക്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ അല്പസമയം ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. 1 വാക്യം, സദൃശ്യവാക്യം 23:18. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ നിൽക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകുന്ന നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പ്രതിഫലം നിനക്കുണ്ടാവും. എന്താണ് നമ്മൾ ചെയ്യുന്നത്? നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടുകൂടെ ഇരിക്കുക. നീ യഹോവ ഭക്തി നിന്റെ ജീവിതത്തിന്മേൽ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. മറ്റൊരു വാക്യം ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു, മത്തായി സുവിശേഷം 11:29. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. പ്രിയപ്പെട്ട പാസ്റ്റർമാരുടെ ഭാര്യമാരായിരിക്കുന്ന നിങ്ങളുടെ സഹോദരിമാരെ, ഞാൻ ഇത്രയും വർഷത്തിൽ ആദ്യത്തെ എന്റെ ജീവിതത്തിലെ ആദ്യ ഭാഗം ഒരു പാസ്റ്ററുടെ മകളായിട്ടും പിന്നെ ഒരു പാസ്റ്ററുടെ ഭാര്യയായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ഡൽഹി സഭയിൽ ഞങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഏകദേശം 3 ക്യാമ്പസുകളുള്ള ഒരു ചർച്ചാണ്. അവിടെ അനേക ആളുകൾ, വളരെ സാധാരണപ്പെട്ട ആളുകളും ഉയർന്നവരായിട്ടുള്ള ആളുകളും, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, വളരെ സാധാരണ ചെറിയ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ മുതലുള്ള ആളുകൾ ഉണ്ട് ഞങ്ങളുടെ സഭയിൽ. ആദ്യകാലം തുടങ്ങി ഈ 40 വർഷത്തെ എന്റെ അനുഭവത്തിൽ അവരോട് നമ്മൾ താഴ്മയായിട്ട് ഇടപെടണം. നമ്മൾ എന്തോ വലിയ ഒരാളുകൾ, താഴ്മയും വിനയവും എന്നോട് പഠിപ്പി. ഇത് നമ്മളെ യേശുക്രിസ്തു പഠിപ്പിക്കുന്നതാണ്. ഒരു പാസ്റ്ററുടെ ഭാര്യ എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും ഒരു രീതിയിലും നമുക്ക് അഹങ്കരിക്കുവാൻ വകയില്ല. അവരോട് സ്നേഹമായിട്ട് ഇടപെടുക, സ്നേഹമായിട്ട് സംസാരിക്കുക, അവരോട് കൂടെ നമ്മൾ ഉണ്ടെന്നുള്ള വലിയ കൈത്താങ്ങല് ഒന്നാമതായിട്ട് ഒരു പാസ്റ്ററുടെ ഭാര്യയ്ക്കുള്ള ഗുണത്തിൽ ഒന്നാണ്. അത് ഞാൻ പഠിച്ചതാണ്. താഴ്മയും വിനയും ഉള്ളവരായി, താഴ്മയും വിനയം ഉള്ളവർ എന്നോട് ചേർന്ന് പഠിപ്പി എന്നാണ് പറയുന്നത്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് അത്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ, ലോലി ഇൻ യുവർ ഹാർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിനകത്ത് പറയുമ്പോൾ ഐ ആം ജെന്റിൽ ആൻഡ് ലോലി ഇൻ മൈ ഹാർട്ട്. നമുക്ക് താഴ്മ വേണേ ഒത്തിരി കാണിക്കും. ഇംഗ്ലീഷിലാണ് നല്ല ട്രാൻസ്ലേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിൽ നാം താഴ്മയുള്ളവരായിരിക്കുന്നു. ഒരു പാസ്റ്ററുടെ ഭാര്യ എന്ന നിലയിൽ താഴ്മയോടും വിനയത്തോടും നമ്മുടെ സഭയിൽ കടന്നു വരുന്നവരോടും ഏത് തരത്തിൽപ്പെട്ടവരായിരിക്കും അവരോട് സ്നേഹമായിട്ടും താഴ്മയായിട്ടും നിൽക്കണം. 1 കാര്യം, നീ യഹോവ ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകുന്ന നിശ്ചയം. താഴ്മയും വിനയം യേശു ക്രിസ്തുവിൽ നിന്നുള്ളതായ ആ സ്നേഹം നമ്മൾ പഠിക്കണം. 3 വാക്യം നമുക്ക് ഇപ്രകാരം കാണുന്നു, 1 കൊരിന്ത്യർ 13:13. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ആ ഒരു അധ്യായം മുഴുവനും സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. നിനക്ക് സ്നേഹമില്ലായെങ്കിൽ നീ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളെ സംസാരിച്ചാലും ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങളിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതെല്ലാം നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം. എന്റെ കൂട്ടുവിശ്വാസികളോട്, എന്റെ പ്രിയപ്പെട്ടവരോട്,
നിന്റെ എല്ലാ ആളുകളെയും കണ്ടുമുട്ടുന്നവരോട് നീ സ്നേഹമായിട്ട് ഇടപെടുകയാണെങ്കിൽ അവരുടെ അവരുടെ ഹൃദയം നിങ്ങൾക്ക് വലിയ കാർന്നെടുക്കുവാൻ സാധിക്കും. അവർ നമുക്ക് വേണ്ടി നമ്മളെ വിശ്വസിക്കാനിടയായിത്തീരും. എന്റെ സുവിശേഷ വേലയിൽ ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അനേക വർഷത്തിലുള്ള എന്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് നിങ്ങളോട് ഇത് പറയുന്നെങ്കിൽ നിങ്ങൾ ഓർക്കരുത് സിസ്റ്റർ ജോയ്സ് എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ 100% പെർഫെക്റ്റ് ആണ്. അത് ബൈബിളിൽ പൗലോസ് പറയുന്ന പോലെ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. 40 വർഷത്തെ സുവിശേഷ വേലയിൽ അനേക പ്രാവശ്യം ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ദുഃഖകരമായിട്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവെ നീ എന്നെ ഹൃദയശുദ്ധിയുള്ളവളാക്കി ദൈവകൃപയുള്ളവളാക്കി താഴ്മയും വിനയവും ഉള്ളവളായി യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആ വാക്യത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം എന്നെ സഹായിക്കുമാറാകുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ ദാസിനെയും എന്നെയും ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെയും സുശേഷനായിരിക്കുന്ന അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് അനേക പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്, അനേക സഭകൾ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലും കർത്താവ് നൽകിയിട്ടുണ്ട്. അതിനെ ഓർത്തും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഡൽഹിയിലാണെങ്കിലും ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാരോടും അവരുടെ കുടുംബങ്ങളോടും ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹവും പല സഭയിലുള്ളവരുമായിട്ട് പലവിധമായിട്ടുള്ള കാര്യങ്ങളുടെ ചുമതല കർത്താവിന്റെ ദാസൻ വഹിക്കുന്നുണ്ട്. അതിനെ എല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ബാബു ചെറിയാനും കുടുംബത്തിനും പ്രിയപ്പെട്ടതായ സാരിക്കും പാസ്റ്റർ മോനായിക്കും അവരുടെ കുടുംബത്തിനും എല്ലാ സഹോദരിമാർക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് എന്റെ ഈ എളിയ സാക്ഷ്യത്തിൽ നിന്നും ഞാൻ ദൈവമേ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ദൈവം നമ്മളെ കേൾപ്പിച്ചു. യഹോവ ഭക്തിയോടെ ഇരിക്കുന്നതിന്റെ പ്രത്യാശ ഭംഗം വരത്തില്ല. അതിനുശേഷം നമ്മൾ അറിഞ്ഞു താഴ്മയോടെ സൗമ്യതയോടെ ജീവിക്കുന്ന ഒരു ദൈവഭക്തയുടെ വിശേഷ ഗുണങ്ങൾ. പിന്നീട് നമ്മൾ അറിഞ്ഞു സ്നേഹത്തെ പറ്റി വാദോരാതെ നമുക്ക് സംസാരിക്കാൻ വളരെ കൊതിയുള്ള ഒരു വിഷയമാണ്. നിത്യതയോളം എത്തുന്ന ആ ദൈവ സ്നേഹത്തിൽ തമ്മിൽ കാത്തു സൂക്ഷിക്കപ്പെടാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രിയ ജോയ്സ് ആന്റിയോട് നന്ദി അറിയിക്കുന്നു. അടുത്ത 10 മിനിറ്റ് കുറച്ച് സമയം നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ വണക്കാൻ പോവുകയാണ്. അത് നേതൃത്വം കൊടുക്കുവാൻ സിസ്റ്റർ റെനി റോയിയെ ക്ഷണിക്കുന്നു. റെനി ജീസസ് മിഷന്റെ മിഷണറിയാണ്. ഞങ്ങൾ ഏത് വിഷയം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ ആദ്യം വിളിച്ചു പറയുന്ന റെനിയോടാണ്. റെനിയുടെ ജീവിതത്തിലെ വലിയൊരു അനുഭവം റെനി പറഞ്ഞിട്ടില്ല ഇതുവരെ. റെനി ജനിച്ചപ്പോൾ നാവ് സംസാരിക്കാൻ കഴിയാതെ ഊമയായിരുന്നു. എന്നാൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് അന്യഭാഷയാണ് അമ്മ എന്ന് വിളിക്കുന്നതിന് മുമ്പ് അന്യഭാഷയാണ് റെനിയുടെ വായിൽ നിന്ന് ആദ്യം പുറത്തു വന്നത്. ആ റെനി ഇന്നും അതിൽ നിലനിൽക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റെനിയെ അടുത്ത 10 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം. പരമശക്തിയുടെ മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയും അനുഭവ സാക്ഷ്യവും അതിനു ശേഷം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന സന്ദേശവും ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അല്പസമയം നാം പ്രാർത്ഥനയ്ക്കായി ചെലവിടുവാൻ പോവുകയാണ്. അനേക വേദനയോടെ അനേക വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാനായി ഇത് കിട്ടിയിട്ടുണ്ട്. നാം ഈ ആത്മീയ സന്തോഷത്തിലായിരിക്കുമ്പോൾ ഈ കുടുംബാംഗങ്ങളെല്ലാം അവിടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വളരെ വേദനയോടെ പ്രാർത്ഥിക്കാം. നമുക്ക് അവരുടെ വേദനയിൽ ഒരുമിച്ച് പങ്കുചേരാൻ കിട്ടിയ അവസരം വളരെ ആത്മാർത്ഥതയോടെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിക്കാൻ കിട്ടിയ എല്ലാ വിഷയങ്ങളും രോഗികളായിരിക്കുന്നവർക്കാണ്, വളരെ ക്രിട്ടിക്കൽ ആയിരിക്കുന്ന രോഗികളാണ്. നമ്മൾ ഒരു നിമിഷം വേദപുസ്തക അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ്: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ അകൃത്യങ്ങളൊന്നും ആരുടെ തടസ്സത്തിനും കാണപായി തീരല്ലേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദാവീദ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നാൽ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കയില്ല. സർവശക്തനെ, ഞങ്ങൾ തിരുസന്നിധി കടന്നു വരിക. കർത്താവേ, ഞങ്ങളോടങ്ങ് മനസ്സിലേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ശരീരം കൊണ്ട് ഒത്തിരി അകൽച്ചയാണെങ്കിലും ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുക. സർവശക്തി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ തടസ്സമായി. ഞങ്ങളുള്ള എല്ലാ കുറവും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ രോഗിയായിരിക്കുന്നവർ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സൗഖ്യം പ്രാപിപ്പാൻ കർത്താവെ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. രോഗശാന്തി ഉണ്ടാകുവാൻ സർവശക്തി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പിതാവേ ഞങ്ങൾക്ക് ആശ്രയിപ്പനങ്ങല്ലാതെ മറ്റാരുമില്ല. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നുന്ന ഒരു സ്വർഗീയ പിതാവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. പിതാവിന്റെ മുമ്പിൽ ഞങ്ങൾ കടന്നു വരികയാണ്. സർവശക്തി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ അങ്ങ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാം ഞങ്ങളുടെ നാമത്തിൽ അപേക്ഷിക്കുമ്പം ദൈവത്തോട് കേൾക്കണമേ യേശുവേ പിതാവേ. ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം കർണാടകയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പാസ്റ്റർ രാമു അദ്ദേഹത്തിന്റെ മകൻ നൂതൻ കഴിഞ്ഞ ദിവസം കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അബോധാവസ്ഥയിലായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ കോമ സ്റ്റേജിലാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച നടന്ന പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ നൂതനും അവന്റെ പെങ്ങളും കൂടി ആരാധന ലീഡ് ചെയ്ത്. യാതൊരു ശാരീരിക അസ്വസ്ഥതകളും അവന് ഉണ്ടായിരുന്നതല്ല. എന്താണ് കാണുമെന്ന് അറിയില്ല. വളരെ അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ്. മറ്റൊരു പ്രാർത്ഥനാ വിഷയം പാസ്റ്റർ ജേക്കബ് ചാക്കോ എബിനേസർ ബൈബിൾ സ്കൂളിലെ അധ്യാപകനാണ്. പാസ്റ്ററും കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ശാരീരിക അസ്വസ്ഥയാൽ ഭാരപ്പെടുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ നില പാസ്റ്ററിനെ ഗുരുതരമാണ്. അമൃത ഹോസ്പിറ്റലിൽ വളരെ അതീവ ഗുരുതര അവസ്ഥയിലായിരിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും സാലി ജോൺ അമ്മാമ ഇപ്പൊ പ്രാർത്ഥനയിൽ സഹകരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗപിതാവേ, ഈ വൈകേര സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ തലമുണക്കിയതായ സമയം മുതൽ ഇത്രത്തോളം നിന്റെ സന്നിധിയിൽ കർത്താവേ ഹല്ലേലൂയ ദൈവിക ആലോചന പ്രാപിച്ചുകൊണ്ടായിരിക്കാൻ ഞങ്ങൾക്കെന്ന് കൃപയ്ക്കായ സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. അല്പസമയം കർത്താവേ ഞങ്ങൾ ദൈവജനത്തിന്റെ മുൻപിലായിരുന്നു. ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഒക്കെയും ഹല്ലേലൂയ ഞങ്ങളിൽ പിന്നെയും കർത്താവ് വർദ്ധിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷം നിന്റെ ദാസ്യതയും ബലപ്പെടുത്തണമേ കർത്താവേ. പിന്നെയും കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ അവിടുന്ന് ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. വിശേഷാ കർത്താവേ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഞങ്ങളിലെ കർത്താവേ പല സ്ഥലങ്ങളിലാണെങ്കിലും ഏകഹൃദയത്തോടുകൂടി ഐക്യം മധ്യപ്പെട്ടുകൊണ്ട് കർത്താവേ ഹല്ലേലൂയ നിന്റെ സന്നിധിയിൽ വെച്ചതായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പാസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൈതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ നിന്റെ കുഞ്ഞുങ്ങളോട് അവിടുന്ന് മനസ്സലിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മരിച്ച നാല് നാളായ ലാസറിനെ ഉയർപ്പിച്ചതായ എന്റെ ശക്തിയുടെ കരം ഇന്നും കുറുതായി പോയിട്ടില്ലല്ലോ കർത്താവേ. എന്റെ ദൈവം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ പത്രോസിന്റെ പനിയെ ശാസിച്ച ദൈവമേ ഹല്ലേലൂയ കർത്താവേ എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിടുതലിന്റെ കനം അവിടെ നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഖിലയാതിലെ സുഗന്ധ തൈലം പൈതലിന്റെ മേലെ അവിടെ നിന്ന് പുരട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാർത്ഥന കഴിയുമ്പോൾ പൈതൽ കർത്താവേ ഹല്ലേലൂയ ബോധാവസ്ഥയിൽ നിന്ന് ബോധം കിട്ടുവാനും കർത്താവേ പൂർണ്ണമായ വിടുതൽ ലഭിച്ചുവെന്ന് അറിയുവാനും അവിടെ നിന്റെ ആക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ജേക്കബ് ചാക്കോ പാസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനോട് മനസ്സലിയണമേ കർത്താവേ ഹല്ലേലൂയ. ഇപ്പോൾ ഏതവസ്ഥ ായിരിക്കുന്നു ഞങ്ങൾ അറിയുന്നില്ല. ഏത് പ്രയാസമായിരുന്നാലും താവേ ഏത് രോഗമായിരുന്നാലും എന്റെ ദൈവത്തിന് കഴിയാത്ത ഒന്നും കാര്യവുമില്ലല്ലോ. എന്നെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ദൈവജനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. കർത്താവേ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലിന്റെ കരം കർത്താവ് നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അതിശയത്തിന്റെ കരം ഹല്ലേലൂയ ഹല്ലേലൂയ ആണിപ്പുള്ള കരം കർത്താവേ നിന്റെ ദാസൻ മേലുച്ച മുതലുള്ള കാൽവരെ അവിടെ തലോട്ട് മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ഒരു വിടുതൽ അവിടുന്ന് കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരമുള്ള നസ്രയനായ യേശുവിന്റെ നാമത്തില് കർത്താവേ ഞങ്ങൾക്കെന്ന് സകല അധികാരത്തോടും അവകാശത്തോടും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായ വിടുതൽ അവിടുന്ന് കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നീ അനേക വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനുണ്ട്. അടികളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളോ കർത്താവേ അപ്രിയപ്പെട്ടവരുടെ ആരുടെയും കുറവുകൾ ഓർക്കാതണം. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം അവിടെ നിന്ന് ഇട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സകല വിഷയങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാലോ സ്തോത്രം. എന്റെ കർത്താവ് വിടുതലയച്ചിരിക്കാലോ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ അടുത്ത വിഷയം പാസ്റ്റർ ബിനു പോൾ റായ്പൂർ. കോവിഡിനാൽ ഭാരപ്പെടുകയാണ്. പാസ്റ്ററിന്റെ ഓക്സിജൻ ലെവലൊക്കെ ഒത്തിരി ഡൗൺ ആണ്. പാസ്റ്ററിന്റെ സ്ഥിതി വളരെ ഗുരുതരാവസ്ഥയിലാണ്. പൂർണ്ണരോഗസൗഖ്യം ലഭിക്കാനായി ക്രിസ്റ്റീന മോൾ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രാഹ്മൺ ഫാമിലിയിൽ പെട്ട പാസ്റ്റർ മകളാണ്. ആ കുഞ്ഞു ക്യാൻസർ റെനിയുടെ ഫോൺ മ്യൂട്ടാണ്. റെനി ഫോൺ മ്യൂട്ടാ.
രണ്ട് വിഷയങ്ങൾ പറഞ്ഞ കേട്ടായിരുന്നോ? ഓക്കെ, മൂന്നാമത്തെ വിഷയം ബേബി ഉപ്പാപ്പൻ, ജസിമാമയുടെ ഉപ്പാപ്പനാണ്. പേസ് മേക്കർ വെക്കേണ്ട ഒരു ഓപ്പറേഷൻ നാളെ നടക്കേണ്ടതുണ്ട്. എല്ലാം ഭംഗിയായി നടക്കുവാനായിട്ടും ഈ മൂന്ന് പേർക്കായി ഇപ്പോൾ സൂസൻ സുനിൽ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നതാണ്. സുഹൃത്തിന, ഞങ്ങളുടെ പിതാവേ, സ്തോത്രപടി, ഞങ്ങൾ ഒരുമിച്ച് പിന്നെയും കർത്താവേ വിഷയങ്ങളുമായി പേരുപറപ്പെട്ട വ്യക്തികളുമായി കർത്താവിന്റെ പാദത്തിലേക്ക് കടന്നു വരുന്നു. ദൈവമേ, സ്തോത്രം, പ്രത്യാൽ ഹല്ലേലൂയ. ആ കർത്താവേ, ബിനു പോസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മൻ ഹല്ലേലു കോവിഡിനാൽ ഭാരപ്പെടുന്നുവല്ലോ. കർത്താവേ, അങ്ങേ ദാസിനെ ഇവിടെ നിന്ന് വിടുവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സൗഖ്യവും വിടുതലും അങ്ങേ ദാസനെ ഹല്ലേലൂയ അവിടെ നിന്ന് കൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവേ അവിടെ നിന്ന് ജയത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ഹല്ലേലൂയ കരം നീട്ടുമാറാകണമേ. പൂർണ്ണ സൗഖ്യവും വിടുതലുള്ളവനായി പിന്നെയും കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ തക്കവണ്ണം അപ്പാടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ ക്രിസ്റ്റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ദൈവമേടിയങ്ങൾ ഹല്ലേലൂയ പല ദിവസങ്ങളായി പൈതലിനായി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവെ കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പാ, പിന്നെയും ഹല്ലേലൂയ അങ്ങേ നാമത്തിന് മഹത്വമായി കർത്താവ് കുഞ്ഞിനെ വിടുവിക്കുമാറാകണമേ. സൗഖ്യമുള്ളവളായി ആരോഗ്യമുള്ളവളായി കർത്താവിന് പ്രയോജനപ്പെടുന്ന പൈതലായി തീരുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് സൗഖ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവരെ സഹായിക്കണമേ, ആവശ്യങ്ങളുടെ മധ്യേ പ്രവർത്തിക്കണമേ. നിന്റെ നാമം നിമിത്തം ഹല്ലേലൂയ, ദൈവമേ, സ്തോത്രം. ഹല്ലേലൂയ, ഉയർത്തപ്പെടുവാൻ, ദൈവമേ, മാനിക്കപ്പെടുവാൻ ഇടയാകണമേ. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തുന്ന ദൈവത്തിന്റെ വചനമായിരിക്കാൽ കർത്താവേ, സ്തോത്രം. അങ്ങേ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച കർത്താവേ കുടുംബത്തെ, കർത്താവേ, ഹല്ലേലൂയ, ജാതി പാരമ്പര്യത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച കുടുംബത്തെ കർത്താവിന് മാനിക്കണമേ. അങ്ങേ നാമനിമിത്തം കർത്താവേ ഉയർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ കർത്താവേ, ഹല്ലേലൂയ, കർത്താവേ, സ്തോത്രം. മ്യൂട്ടായി, ഫോൺ മ്യൂട്ടായി പോയി സിസ്റ്ററിന്റെ, സൂസൻ സിസ്റ്റർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കേട്ടില്ലായിരുന്നോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സുഹൃത്തിനാ, ഞങ്ങളുടെ പിതാവേ, സ്തോത്രം. അടിയങ്ങൾ കർത്താവേ, ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും അഴിമത്യപ്പെട്ടാൽ സ്വർഗസ്നാ പിതാവിൽ ലഭിക്കുന്നവിടുത്തെ വചനമായിരിക്കും ആ സ്തോത്രം. അപ്പാ, ഹല്ലേലൂയ, ഒരുമിച്ച് ദൈവമേ, സ്തോത്ര, കർത്താവേ, ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോവിഡിനാൽ ഭാരപ്പെടുന്ന കർത്താവേ, അങ്ങേ ദാസിന് കർത്താവിന് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഹല്ലേലൂയ സൗഖ്യമാക്കണമേ. അങ്ങേ നാമത്തിന് വേണ്ടി പിന്നെയും അധ്വാനിക്കുവാൻ, കർത്താവേല ചെയ്യുവാൻ തക്കവണ്ണം കർത്താവേ, അങ്ങേ ദാസിനോട് നിടയാക്കണമേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവിൻ്റെ സാക്ഷിയായി പിന്നെയും അനേകരെ കർത്താവിൻ്റെ ആദായപ്പെടുത്തുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റീന, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, കുടുംബത്തെ കർത്താവ് അവിടുന്ന് മാനിക്കണമേ, ഓർക്കണമേ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുന്ന കർത്താവേ, അവിടുത്തെ വചനമായിരിക്കാൻ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണമേ. കർത്താവേ, അങ്ങേ നാമത്തിന് വേണ്ടി ആ കുടുംബം ഇറങ്ങിത്തിരിച്ചതാണ് ജാതികളുടെ മധ്യേ കർത്താവേ. അങ്ങേ നാമം മഹത്വപ്പെടുവാൻ കർത്താവിനെ കർത്താവിനാൽ ഉയർത്തപ്പെടുവാൻ പൈതലിന് കർത്താവേ അവിടുന്ന് സൗഖ്യവും വിടുതലും കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനോട് പറ്റിയിരിക്കുന്ന കുടുംബത്തെ കർത്താവ് അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമനിമിത്തം ഹല്ലേലൂയ ഉയർത്തപ്പെടുവാൻ, ആ പൈതലിന് കർത്താവിന്റെ സാക്ഷിയായി കർത്താവിന്റെ ഫലം കായ്ക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ വില ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യേക കർത്താവേ, അതുപോലെ കർത്താവേ, ആ പേസ് മേക്കർ വെക്കേണ്ടിയ ആ കർത്താവേ,
താങ്കളുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മനെ അവിടെ നിന്ന് സഹായിക്കണമേ. അത് ആ ബോഡി അക്സെപ്റ്റ് ചെയ്യുവാനും ഹല്ലേലൂയ അനുഗ്രഹമാകുവാനും ഹല്ലേലൂയ പിന്നെയും ആരോഗ്യത്തോടെ ദൈവം കൊടുക്കുന്നതായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവിന്റെ ഫലം കായ്ക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും സർജറിയിലും ഒക്കെ തിരി സാന്ധ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാമ സകലത്തിലും മഹത്വപ്പെടുവാൻ ഇടയാകണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്ത വിഷയം, മാസ്റ്റർ ഫെയ്ത്ത് ബ്ലെസ്സന്റെ വൈഫ് ട്വിങ്കിൾ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ട്വിങ്കിളിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കണം. ഒരു നല്ലൊരു സാമ്പത്തിക ആവശ്യം അവർക്കുണ്ട്. ആ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ട്വിങ്കിളിന്റെ പൂർണ്ണ വിടുതലിനായി പ്രാർത്ഥിക്കാം. മോളി മാത്തിക്കുട്ടി അമ്മമ്മ ഹാർട്ട് പേഷ്യന്റ് ആണ്. അതോടൊപ്പം തന്നെ ശരീരത്തിന് വളരെയധികം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു. രാത്രിയിൽ തീരെ ഉറക്കമില്ല. ആ അമ്മാമ്മയും പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ടുപേർക്കായി ഷീലു ജോൺ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനും വിശ്വസനുമായ ഞങ്ങളുടെ നല്ല പിതാവേ, വീണ്ടും ഞങ്ങൾക്ക് പ്രാർത്ഥനയുമായി കർത്താവേ ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ എന്റെ സ്വർഗത്തിനെ പറ്റി തന്ന നല്ല സാവകാശത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ വീണ്ടും കർത്താവേ ഹല്ലേലൂയ പറയപ്പെട്ട വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ ദേവദാസം ഫെയ്ത്ത് ബ്ലെസ്സന്റെ പ്രിയ സഹോദരി ടിങ്കിളിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്നുമാനമായ ദിവസങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാ കർത്താവേ. ആമെ പൂർണ്ണമായ ഒരു സൗഖ്യം വിടുതൽ ദാസിക ദൈവം കൊടുക്കണമേ കർത്താവേ. അവർക്ക് ഒത്തിരി സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടല്ലോ കർത്താവേ. അതുമേലും ദൈവത്തിന് അത്ഭുതകരം നീട്ടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പൂർണ്ണാരോഗ്യത്തോടെ പൂർണ്ണ ബലത്തോടെ നിരദാസിയായി തീരുവാൻ കുടുംബമായി അവർക്ക് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ സ്വർഗം സഹായിക്കണമെന്ന് അങ്ങോട് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ മോളി മാത്തുക്കുട്ടിന്റെ സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിരദാസി ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവം അറിയുന്നതിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവേ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊന്നിച്ച് ഈ വിഷയങ്ങൾ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ സ്വർഗത്തിലെ അപ്പച്ച ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട് പൂർണ്ണമായൊരു സൗഖ്യം ദൈവം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളുടെ ജീവിതത്തിലെ കുറവുകളോ ഞങ്ങളുടെ കുറ്റങ്ങളോ ഒന്നും കർത്താവ് കണക്കിടല്ലേ കർത്താവേ. അതിനൊരു സൗഖ്യമാക്കുന്ന ഹോവാളക്കാരം നീട്ടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ദിവസങ്ങളിൽ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. വീണ്ടും അനേക വിഷയങ്ങൾക്ക് വേണ്ട ദിവസം മധ്യസ്ഥണപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ ലീഡിൽ നിന്ന് പ്രിയ സഹോദരിയെ ദൈവം പ്രത്യേകം ബലപ്പെടുത്തുകയും കർത്താവേ കൃപയെ മറക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപ തോന്നി കേൾക്കണമേ. ആമേൻ. അടുത്ത വിഷയം, സിസ്റ്റർ ആൻസി ജേക്കബ് പൂനെയിലെ ദൈവവേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന പാസ്റ്റർ ജേക്കബിന്റെ വൈഫാണ്. കുറെ ദിവസങ്ങളായി ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അതീവ ഗുരുതരാവസ്ഥയിൽ പോയി. പിന്നെയും കർത്താവ് സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ വിശ്രമത്തിലാണ്. പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. മാത്രമല്ല, മറ്റൊരു വിഷയം, ഗോളിയാറിൽ ശക്തമായി ദൈവവേല ചെയ്യുന്ന ജീസസ് മിഷന്റെ ഒരു മിഷനറിയാണ് ജോസ്മോൻ ബ്രദർ. അദ്ദേഹത്തിന്റെ വൈഫ് ഡെൻസി. ഡെൻസിക്കും ചില നാളുകളായി ശാരീരിക അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നു. ഡെൻസി ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലെ ലൈവിലുണ്ട്. ഇന്ന് പകലും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് 1.5 മണിക്കൂർ ഡെൻസി ഞങ്ങൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞ അടുത്ത പ്രാർത്ഥനയ്ക്ക് ഡെൻസി ഉണ്ട്. പക്ഷെ വളരെ ശാരീരിക അസ്വസ്ഥ, പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത നിലയിൽ അവൾ അസ്വസ്ഥയാണ്. നമ്മൾ ഒരുമിച്ച് ഈ രണ്ട് കർത്തൃദാസന്മാരുടെ ഭാര്യമാർക്കും അവരെ കൊണ്ട് ചെയ്യുന്ന ശക്തമായ വേലയ്ക്ക് ശത്രു ഒരു തടസ്സം ഇടാതിരിക്കാനും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആൻസി ജേക്കബിനും ഡെൻസി ജോസ്മോനുമായിട്ട് ഇപ്പോൾ മേസി ജോൺ അമ്മാമ പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദേവദാസന്മാരെ ഭാര്യമാരായ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനൊരു വേദി അങ്ങ് ഒരുക്കിയതോടെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അതിന് മറുപടി കണ്ട് സന്തോഷിപ്പാനും അങ്ങ് ഒരുക്കിയ നന്മകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങള്, ദൈവജന ധ്യാനം, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പൊക്കെയും കർത്താവ് അനുഭവിപ്പാൻ അങ്ങുന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് മധ്യസ്ഥയ്ക്ക് വേണ്ടി പറഞ്ഞ രണ്ട് പ്രാർത്ഥനാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ദാസി ആൻസി, കർത്താവ് ആൻസിമാമയ്ക്ക് വേണ്ടി സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. ചില നാളുകളായിട്ട് അങ്ങയുടെ ദാസി അലട്ടുന്ന എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞാൻ നിന്നെ സൗഖ്യമാകുന്ന ഹോ അങ്ങയുടെ ജീവന്റെ വചനത്താല് അങ്ങയുടെ ദാസിയെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിനാലും കർത്താവെ ഹെർണിയയുടെ പ്രയാസത്താലും കർത്താവെ ബ്രെയിനിൽ ബ്ലഡ് കർത്താവെ ക്ലോട്ട് ആയിട്ടുള്ള പ്രയാസത്താലൊക്കെ അങ്ങയുടെ ദാസി ചില നാളുകളായിട്ട് ഭാരപ്പെടുന്നു. അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനത്താൽ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം വിടുതലും പ്രാപിപ്പാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇപ്പോൾ അങ്ങയുടെ ദാസി വേണ്ടതുപോലെ
ശരീരത്തിന് സൗഖ്യമില്ലാതെ ഭവനത്തിലായിരിക്കുന്നല്ലോ. കർത്താവ് ഇപ്പോൾ എവിടെയായിരുന്നാലും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ദാസി പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ദാസി സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ അത്ഭുതത്തിന്റെ കർത്ത കരം അവിടെ ചലിക്കുവാൻ കർത്താവേ നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലിന്റെ സാക്ഷ്യം കേൾപ്പാൻ കൃപ തരണം ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദാസൻ കർത്താവേ ഹല്ലേലൂയ ജോസ് മോൻ ദേവദാസന്റെ ഭാര്യയുടെ എൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരി പലതുമായ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നല്ലോ കർത്താവ്. ഇന്ന് പൽക്കാലം ഈ ലൈവിലുണ്ടല്ലോ കർത്താവേ. ഈ സൂം മീറ്റിംഗിൽ പ്രിയ സഹോദരി അറ്റൻഡ് ചെയ്യുന്നുള്ള ഉച്ചമരണം കാലം വരെയും അങ്ങനെ അദൃശ്യമാകുന്ന കരമ തലോടുവാൻ യേശുവിന്റെ നാമത്തിൽ അങ്ങടെ ദാസി സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിന്റെ വേലയ്ക്ക് തടസ്സമായിട്ട് രോഗമോ പ്രയാസമോ ഒന്നും അലട്ടുവാൻ ഇടയാവാതെ ഞങ്ങളുടെ നന്മകളൊന്നും കർത്താവേ അതൊന്നും വേറെ മറ്റിടങ്ങൾ ചെലവായി പോകാൻ ഇടയാവാതെ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ദാസി സൗഖ്യം പ്രാപിപ്പാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ദാസി ആൻസി കർത്താവേ മാമയും പ്രിയ കർത്താവേ സ്തോത്രം. ഡെൻസി സഹോദരയും ഒരുമിച്ച് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിപ്പാൻ കർത്താവെ നീടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തോട് നന്ദി പറയാം. തുടർന്ന് ദൈവോചനം സംസാരിക്കാനായി ദേവദാസനെ പരിശുദ്ധാത്മാവ് ഒരുക്കാനായി ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിക്കാണ്. സർവശക്തനായ ദൈവമേ, നല്ല സമയത്തിനായി നന്ദി കർത്താവേ. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങൾക്കും അവിടെ കുടുംബത്തിനും സർവശക്തന് ആശ്വാസമായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദോഷമായതൊന്നും ആർക്കും സംഭവിക്കില്ലേ. കർത്താവേ അനർത്ഥത്തെ കുറിച്ച് അനുഭവിക്കുന്ന സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ മുമ്പിലുള്ള എല്ലാ അനർത്ഥങ്ങൾക്കും നീക്കുപോക്ക് തരണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ അങ്ങയുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. ശക്തമായ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവശബ്ദം കർത്താവ് അങ്ങയുടെ ദാസിന്റെ നാവിൽ കൊടുത്തതിനായി സ്തോത്രം. അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്നു ചെന്ന് കർത്താവേ ജീവനും ചൈതന്യം ഉള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ദൂരയാത്രയ്ക്ക് അത് ശക്തിയിരിപ്പാൻ സർവശക്ത സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് എല്ലാം അങ്ങയുടെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ. ദൈവത്തിന് സ്തോത്രം. റെനി നന്നായിട്ട് പ്രാർത്ഥന ലീഡ് ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്തായിട്ട് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പാസ്റ്റർ ബാബു ചെറിയാനെ അടുത്ത ഈ മീറ്റിംഗ് തീരുന്നത് വരെയുള്ള സമയം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പരമാർത്ഥ മനസ്സുകളെ ഈ പൽക്കാലം ഉണർത്തേണ്ടതിന് നമ്മുടെ ക്രിസ്തീയ ജീവിതം വിശുദ്ധമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തെ ശക്തമായ ദൈവം ഉപയോഗിക്കാൻ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 8:47 ഏതാണ്ട് പകുതി ഭാഗത്ത് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാചകമുണ്ട്, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ബിക്കോസ് ഷി ഹാസ് ലവ്ഡ് മച്ച്. ഇതെങ്ങനെയാ കർത്താവ് അറിഞ്ഞേ? നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് കർത്താവ് മാർക്കിടുന്നത് ഇങ്ങനെയായിരിക്കും. നാം എന്ത് ചെയ്തു എന്നല്ല, എന്തുകൊണ്ട് ചെയ്തു എന്നതാണ് കർത്താവ് നോക്കുന്നത്. ഇവിടെ കൂടുതൽ ചെയ്തത് ശിമോനാണ്. അവൻ യേശു കർത്താവിനെ പോലെ ഒരാൾക്കൊരു ഡിന്നർ ഒരുക്കിയാൽ അത് മോശമാക്കുകയില്ല, മോശമാക്കത്തില്ല. അവൻ ഏറ്റവും മാക്സിമം ചെയ്ത് മാക്സിമം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഒരാൾക്കൊരു
ഫുഡ് കൊടുക്കുകയാണെങ്കിൽ എന്തുമാത്രം നന്നാക്കാമോ അത്രയും നന്നാക്കി കാണും അവൻ. പക്ഷെ കർത്താവ് അതിന് മാർക്ക് കൊടുത്തില്ല. പക്ഷേ മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഒന്നും ചെയ്യാത്ത ഈ പെൺകുട്ടിക്ക് കർത്താവ് ഫുൾ മാർക്ക്. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എന്ന് മാത്രമല്ല ചെയ്തതിനെ കുറിച്ച് പ്രശംസിക്കുന്നവരുമാണ്. അവസരം കിട്ടിയാൽ അതൊക്കെ പറയുന്നവരുമാണ്. നമ്മുടെ ഒരു മനുഷ്യമായൊരു മാനുഷികമായ സ്വഭാവമാണ്. വീട്ടില് കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോ സ്കൂള് വിട്ടു വരുമ്പം എനിക്ക് നാല് ജ്യേഷ്ഠന്മാരാ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ജോലിയുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കോട്ടയത്ത്. അപ്പൊ എന്റെ ജോലി പശുവിനുള്ള പുല്ല് പറിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ ഈ പുല്ല് പറിച്ചു കൊണ്ടുവന്ന് ഇട്ടേച്ച് അതിന്റെ കെട്ടൊക്കെ അഴിച്ച് ഇങ്ങനെ വാരി പൊക്കി ഇങ്ങനെ നിർത്തും. നിർത്തിയിട്ട് അമ്മയെ വിളിച്ചുകൊണ്ടെന്ന് കാണിക്കും. അപ്പൊ അത് നമ്മൾ ചെയ്തതിന്റെ ആ ഒരു മഹത്വം അമ്മയൊന്ന് അംഗീകരിച്ചൊരു സർട്ടിഫിക്കറ്റ് തരണം. അമ്മ വന്ന് അതിലൊരു ചവിട്ടി ചവിട്ടുമ്പോൾ നമ്മൾ ഈ പൊക്കി വെച്ചതെല്ലാം ഷൂന്നായി. അപ്പൊ ഈ പൊക്കി വെച്ചാലൊന്നും ദിക്കുകയല്ല, വല്ലാത്തൊരു പൊക്കത്തിന്റെ ഒരു തലമുറയിൽ അവൾ ജീവിക്കും. തമാശ അല്ല, ചിന്തിക്കാവുന്നൊരു കാര്യം പറയാം. നാടൻ കോഴി, ബ്രോയിലർ കോഴിയുടെ കാര്യമല്ല, നാടൻ കോഴി രണ്ടു രൂപയുടെ മുട്ട ഇട്ടേച്ച് ഭയങ്കര ഒച്ച വെക്കും. ഇപ്പൊ അതൊന്നും കാണാനില്ല, ഇപ്പൊ ബ്രോയിലറിലേ. ഇങ്ങനെ ചിറകിട്ടടിച്ച് കൊക്കോ കൊക്കോ കൊക്കോ, എന്താ വിഷയം, ഒരു മുട്ട ഇട്ടു. അതേസമയത്ത് 5 ലക്ഷം രൂപയുടെ ആനയെ പ്രസവിച്ച ആന മിണ്ട്. നമ്മളൊക്കെ അറിയാതെ പൊങ്ങച്ചവും പ്രശംസയും പ്രശസ്തിയും ഇഷ്ടപ്പെടുന്നവരായി തീരും. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ആരെങ്കിലും ഒന്ന് അംഗീകരിച്ച് വെൽ ഡൺ എന്നൊക്കെ പറയാൻ നല്ലതായി. ഒരു പയ്യൻ ഓടുന്ന തീവണ്ടിയെ ഇങ്ങനെ പുറത്തേക്ക് തലയിട്ട് നിന്ന് സെൽഫി എടുക്കുക. അവൻ താഴെ വീണു. കഷ്ടിച്ച് രക്ഷപ്പെട്ടപ്പോ അവൻ പറയുക, എന്തിനാടാ അത് ചെയ്തതെന്ന് ചോദിച്ചപ്പോ, ലൈക്ക് കിട്ടാനാ. ഇങ്ങനെ ഇത്രയൊരു സാധനം കിട്ടാൻ, ഇതെല്ലാവരുടെയും ബ്ലഡിനകത്തുണ്ട്. ഇത് മാറാൻ ഉള്ള ഒന്നാമത്തെ മരുന്ന് ഇങ്ങനൊരു സാധനം എനിക്ക് ഉണ്ടെന്ന് അറിയണം. സ്തോത്രം. രണ്ട്, അതില്ലെങ്കിൽ എനിക്കൊരു ചെറിയ അസ്വസ്ഥത ഉണ്ടെന്ന് അറിയണം. എന്നെ വേണ്ടതുപോലെ ആളുകൾ അംഗീകരിക്കുകയോ റെക്കഗ്നൈസ് ചെയ്യുകയോ ചെയ്യാത്തപ്പോ ഒരു എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് തിരിച്ചറിയണം. ഇപ്പൊ ഇന്നലെ ഒരു ടീം, ഞാൻ ഈയിടെ രണ്ടുമൂന്ന് പാട്ടൊക്കെ എഴുതിയപ്പോ പാട്ടിന്റെ അനുഭവം പങ്കിടാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ ഇവിടെ വന്നു. പുള്ളി അങ്ങ് കണ്ടമാനെ എന്നെ ഉയർത്തി പറഞ്ഞപ്പോ ഒരു സുഖം തോന്നി. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് പാവമാണല്ലോ. പുള്ളി അങ്ങനെ വെറുതെ പറഞ്ഞല്ല, ഇത് പ്ലാസ്റ്റിക് സ്ട്രോക്ക് അല്ല. പുള്ളി ഇച്ചിരി നല്ല നിലയിലൊക്കെയാ, സാഹിത്യം അറിയാവുന്ന ആളാ. പക്ഷേ അതിനകത്തൊക്കെ ഒരു സുഖം കണ്ടെത്തുന്നത് പോലും നല്ലതല്ലെന്ന് പിന്നീട് എനിക്ക് തോന്നി. സ്തോത്രം. ഇവൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. നമ്മളാണെങ്കിൽ ഇച്ചിരി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരാള്
നമ്മുടെ വീട്ടിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ റോഡ് തൊട്ട് വേണേ അടിച്ചു വൃത്തിയാക്കും. പറ്റുകയാണെങ്കിൽ ഒരു അലങ്കാരമൊക്കെ തോരണം കെട്ടുവോ ഒക്കെ ചെയ്യും അല്ലേ. അപ്പോ കണക്കിലധികം ചെയ്യും. എന്നാൽ ഇവിടെ ഇവളൊന്നും ചെയ്തില്ല. കർത്താവ് ഫൈനലായിട്ട് മാർക്കിടുക രണ്ട് പേരുടെ പ്രവർത്തനം. രണ്ട് ദൈവവേലക്കാരെ എവിടെ കാണും? രണ്ട് ദൈവവേലക്കാരെ, ഒന്ന് ശിമോൻ, രണ്ട് പാപിനിയായ സ്ത്രീ. ഇത് ദൈവവേലയാന്നെങ്ങനെയാ പറയുന്നത്? അതെ, യേശുവിന് വേണ്ടി ചെയ്യുന്നതല്ലേ? യേശുവിനോട് ബന്ധപ്പെട്ട് ചെയ്യുന്നതെല്ലാം ദൈവവേലയാണ്. ശിമോനെ, നീ ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു? അതിന്റെ ഉത്തരം ശിമോനോട് തന്നെ ചോദിക്കാം. എന്നാൽ ഈ പെണ്ണോട് ചോദിച്ച ഈ സ്റ്റോറി, ഈ സഹോദരിയോട് ചോദിച്ചേ, നീ എന്താ ഇത് ചെയ്യുന്നത്? സ്നേഹം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്, അത്രേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കിട്ടണം? ഒന്നും കിട്ടണ്ട. പ്രൈസ് അല്ലോ, പ്രൈസ് അല്ലോ, പ്രൈസ് അല്ലോ. അംഗീകാരം കിട്ടണോ? വേണമെന്നില്ല. പേര് നോട്ടീസ് വരണോ? നിർബന്ധമില്ല. എനിക്ക് അവനെ ഒന്ന് സ്നേഹിച്ചാ മതി. ജീസസ്, ഹല്ലേലൂയ. സ്നേഹത്തിൽ നിന്ന് ചെയ്താലുള്ള ഗുണം എന്നാ അറിയോ? പരാതി ഉണ്ടാവില്ല. സ്നേഹത്തിൽ നിന്ന് ചെയ്താലുള്ള രണ്ടാമത്തെ ഗുണം, കണക്ക് സൂക്ഷിക്കത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എത്ര പ്രാവശ്യം കഴുകിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മക്കളെ, കൊച്ചുമാർക്കൊക്കെ മക്കളെയൊക്കെ വളർത്തിയവരുണ്ടല്ലോ ഇവിടെ. എത്ര പ്രാവശ്യം അവര് വൃത്തികേടിൽ ഇരുന്നപ്പോൾ കഴുകിയിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? സ്തോത്രം. ഞാനൊരു കുടുംബ പ്രശ്നം തീർക്കാൻ പോയി. ഭർത്താവ് എഞ്ചിനീയർ, ഭാര്യ ഡോക്ടർ. ഈ ഡോക്ടർ ആന്റി എന്നെ എപ്പോഴും വിളിക്കും, പാസ്റ്റർ ഞങ്ങളുടെ വീട് ഭയങ്കര സന്തോഷമാണെന്നല്ലേ പാസ്റ്ററുടെ ധാരണ. പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു ഓർഫണേജിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, എന്നെ ഏതെങ്കിലും ഒരു വൃദ്ധപഥ എങ്ങനെയുള്ള ഏതെങ്കിലും കേന്ദ്രത്തിൽ ഒന്ന് ആക്കണം, എനിക്ക് അവിടെ ഒരു സേവനം ചെയ്യാം, ഇതിനേക്കാൾ സുഖം. വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞോണ്ടിരിക്കുക, ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു പറഞ്ഞോണ്ടിരിക്കുക, ഈ സാറ് വന്ന് വേറൊരു ആവശ്യത്തിന് വന്ന പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെയൊക്കെ ഇരുന്നു. പുള്ളി അങ്ങ് പോയി, പുള്ളിക്കാട്ടി വീട്ടിലിരുന്നു. കുറെ നേരം കേട്ട് കഴിഞ്ഞേച്ച് ഞാൻ ചോദിച്ചു, എന്നാൽ ഞാൻ മക്കളെ ഒന്ന് ഫോണിൽ വിളിക്കട്ടെ, ഒരാൾ അമേരിക്കയിലാണ്, ഒരാൾ വേറൊരു സ്ഥലത്താണ്. അല്ലല്ല, പിള്ളേരറിയണ്ട. ഞാൻ പിള്ളേരറിയാതെ ആൻറ്റി ഞാൻ എവിടെയെങ്കിലും കൊണ്ട് ആക്കിയ എന്നെ പിള്ളേർ ഉപദ്രവിക്കല്ലേ, യഥാർത്ഥ കാര്യം പറ. അപ്പൊ ഇങ്ങനെ ചാക്ക് കണക്കിന് പറയുകയാണ്, ഈ മനുഷ്യന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോ ഞാന് എന്തെല്ലാം ചെയ്തതാണെന്നറിയാം. അപ്പോ എനിക്ക് മനസ്സിലായി, കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട്. ഭർത്താവിന്റെ തുണി അലക്കിയതും ബെഡിലെ പ്രാഥമിക ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുത്തതും ഇഷ്ടമുള്ള ഭക്ഷണം നോക്കി ഉണ്ടാക്കി കൊടുത്തതും എല്ലാം കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്തത് സ്നേഹത്തിൽ നല്ലെന്ന് വരികയല്ലേ? സ്നേഹത്തിൽ നിന്ന് ചെയ്തതിനെ കണക്ക് സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അപ്പോ സ്നേഹത്തിൽ നിന്ന് ചെയ്താൽ കണക്ക് സൂക്ഷിക്കുകയില്ല. രണ്ട്, സ്നേഹത്തിൽ നിന്ന് ചെയ്താൽ കംപ്ലൈന്റ് ഉണ്ടാവില്ല, പരാതി ഉണ്ടാവില്ല. മൂന്ന്, സ്നേഹത്തിൽ നിന്ന് ചെയ്താൽ പ്രതിഫലം പ്രതീക്ഷിക്കുകയില്ല. നാല്, സ്നേഹത്തിൽ നിന്ന് ചെയ്താൽ മറ്റൊരാളെ കാണിക്കാതെ ചെയ്യാനായിരിക്കും കൂടുതൽ ഇഷ്ടം, കൂടുതൽ ഇഷ്ടം. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരോട് സ്നേഹം പങ്കിടുന്നത് പബ്ലിക്കിലാണോ? ഒരിക്കലും. അപ്പോ സ്നേഹത്തിൽ നിന്ന് ചെയ്യണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കും, അതുകൊണ്ട് ഞങ്ങൾ സുവിശേഷ വേല ചെയ്യും.
ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കും. അതുകൊണ്ട് ഞങ്ങൾ പീഡനത്തെ നിസ്സാരമെന്ന് എണ്ണുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കും. അതുകൊണ്ട് ഞങ്ങളെ അപമാനിച്ചാലും തിരിച്ചൊന്നും പറയുന്നില്ല. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കും. അതുകൊണ്ട് ഞങ്ങൾ പലതും വേണ്ടെന്ന് വെക്കുന്നു, പോട്ടെന്ന് വെക്കുന്നു. കർത്താവ് നോക്കി, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ഹല്ലേലൂയ. ഇത് കർത്താവ് എങ്ങനെയാ അറിഞ്ഞേ? ഇതെങ്ങനെയാ കർത്താവ് അറിഞ്ഞു? ഇതെങ്ങനെയാ അറിയുന്നേ? നമുക്കിതറിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ദൈവത്തിന് ഇതറിയാൻ ബുദ്ധിമുട്ടില്ല. നമ്മുടെ കയ്യിലേക്കോ കാലിലേക്കോ നാവിലേക്കോ ശബ്ദത്തിലേക്കോ ഒന്നുമല്ല കർത്താവ് നോക്കുന്നു. എൻ്റെ പ്രസംഗത്തിന്റെ ശബ്ദം, എൻ്റെ പാട്ടിന്റെ ശബ്ദം, ഇതൊന്നുമല്ല കർത്താവ് നോക്കും. അകത്ത്, ഏറ്റവും അകത്ത് എൻ്റെ ആ ശുശ്രൂഷയുടെ പ്രേരണ പുറപ്പെട്ടത് എവിടെ നിന്നാണെന്ന് കർത്താവ് നോക്കും. അവൾ വളരെ സ്നേഹിച്ചു. ലൂക്കോസ് 7-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ ഒരു പരീശൻ തന്നോടുകൂടെ ഭക്ഷണം കഴിക്കുവാൻ കർത്താവിനെ ക്ഷണിച്ചു. ക്ഷണിച്ചു എന്ന വാക്ക് ശ്രദ്ധേയമാണ്. അപ്പൊ അവൻ മാന്യനാണ്. അക്കാലത്ത് പരീശന്മാർ യേശുവിനെ അംഗീകരിക്കത്തില്ല. പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യൻ സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ അവിടെ പരീശന്മാർ പറഞ്ഞൊത്തിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യേശുവിനെ അംഗീകരിക്കരുത്. മറ്റൊരു സ്ഥലത്ത്, അനേക സ്ഥലത്തുണ്ട്, അവർ അവനെ വിശ്വസിച്ചുവെങ്കിലും പരീശന്മാർ നിമിത്തം പള്ളിഭ്രഷ്ടരാകാതിരിക്കേണ്ടതിന് ഏറ്റുപറഞ്ഞില്ല. അങ്ങനെ കർത്താവിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും അധികം തടസ്സമായി നിന്നത് ഈ പരീശന്മാരാണ്. കർത്താവ് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവരോടാണ്. കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടുവന്ന സ്ത്രീയോടോ കുരിശേ കിടന്ന കള്ളനോടോ കർത്താവ് ചൂടായിട്ടില്ല, മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എന്നാൽ ഈ പരീശന്മാരെ പച്ചയ്ക്ക് കർത്താവ് എന്താ പറയുക, ഷൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ പരീശന്മാര് ഇന്ന് ഏത് സഭയിലാണെന്നറിയാവോ? നമ്മുടെ സഭയിലാണ് എന്റെ വിശ്വാസം. കത്തോലിക്കല്ല, ഒരിടത്തും ഇല്ല, മുഴുവൻ ഇവിടെ ഉണ്ട്. കർത്താവ് അവരെ എന്നാ അതിന്റെ ഇടയില്, അങ്ങനെ അതിന്റെ ഇടയില് ഇവൻ ക്ഷണിച്ചു. അതൊരു റിസ്ക് അല്ലേ? അവരുടെ കൂട്ടത്തിൽ അവൻ ചെയ്തത് ഒരു നല്ല കാര്യമല്ലേ? പക്ഷെ എന്നാൽ അവന്റെ ആ പരീശ സ്വഭാവം പോയിട്ട്, പരീശ സ്വഭാവം എന്ന് പറയുന്നത് മറ്റൊരാളിൽ കുറ്റം കണ്ടുപിടിക്കും, ഞാൻ മാത്രം ശരി, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇതാണ് ഇവന്റെ മെന്റാലിറ്റി. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ, അവൻ പ്രാർത്ഥിക്കുകയാണോ പ്രസംഗിക്കുകയാണോ എന്ന് വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകും. അവൻ ദൈവത്തോട് പ്രസംഗിക്കുക. ഈ നിൽക്കുന്ന ഇവനെ പോലെ അല്ല ഞാൻ എന്ന് നിനക്കറിയാവല്ലോ. കർത്താവ് പറഞ്ഞറിയാം. സ്തോത്രം. മറ്റുള്ളവരിലെ കുറ്റം മാത്രം കാണുന്ന കണ്ണാണ് പരീശന്റെ. സ്വയത്തിൽ, അവനവനിൽ നീതി മാത്രം കാണുന്ന കണ്ണാണ് പരീശന്റെ. സ്തോത്രം. മറ്റുള്ളവരിൽ നെഗറ്റീവ് മാത്രം കാണുന്ന കണ്ണാണ് പരീശന്റെ. തന്നിൽ തന്നെ നീതി കാണുന്ന കണ്ണാണ് പരീശന്റെ. കർത്താവ് അവന് ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് നടത്തിയത് ശരിക്കും ഒരു കണ്ണോപ്പറേഷൻ തന്നെയാണ്. അത് ആ ഒരു അലങ്കാരത്തിൽ വായിച്ചു നോക്കണം.
കർത്താവ് ഒരു ഉപമയൊക്കെ പറഞ്ഞ്, കടങ്കഥയുടെ കാര്യമൊക്കെ പറഞ്ഞ്, കടം കൊടുക്കുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞ്, ആരാണ് അധികം സ്നേഹിക്കും, ആർക്കാണ് അധികം ഇളച്ചു കിട്ടിയത് എന്നൊക്കെ ചോദിച്ചേച്ച് ഇവനോട് ചോദിക്കുകയാണ്. വാക്യം 44-43, അധികം ഇളച്ചു കിട്ടിയവൻ ഇവരിൽ ആരിവനെ അധികം സ്നേഹിക്കും, അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അവൻ അവനോട്, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു വാക്കാണ്. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട്, ഈ സ്ത്രീയെ കാണുന്നു. അവന് മനസ്സിൽ പറഞ്ഞ എന്നാണെന്നറിയോ? അത് തന്നെ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. ഞാൻ കുറെ നേരമായിട്ട് അത് ചിന്തിച്ചോണ്ടിരിക്കുകയാണ്, നിന്നോട് ചോദിക്കണോ? അപ്പൊ ഇപ്പൊ രണ്ടുപേരും ഈ സ്ത്രീയെയാ നോക്കുന്നു. പക്ഷെ ഇവൻ നോക്കിയ പോലെ അല്ല യേശു നോക്കി. അപ്പൊ അവനൊരു കണ്ണാടി മാറ്റണമെന്ന് കർത്താവ് പറഞ്ഞെന്റെ ആശയം. നിന്റെ ലെൻസ് മാറേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ഈ കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലെൻസ് മാറേണ്ടി വരും. പ്രൈസ് ലോർഡ്. ഈ സ്ത്രീയെ കാണുന്നു. അതെ, ഞാൻ അത് തന്നെ കണ്ടോണ്ടിരിക്കുക, എത്ര നേരമായിട്ട് കണ്ടോണ്ടിരിക്കുക. അവൾ വന്നത് ഞാൻ കണ്ടു, പുറകെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു, വേറെ എവിടെയും നിൽക്കാൻ പാടില്ല. ഈ ഇപ്പൊ ടി വിയിലൊക്കെ ഒരു സഹോദരി വന്ന് നിൽക്കുന്നതിന്റെ കാര്യം വരുന്നുണ്ടല്ലോ, സ്വപ്ന സൈഡിൽ നിന്നു മുമ്പിൽ നിന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ പുള്ളിക്കാരത്തി കർത്താവിന്റെ പുറകെ വന്നു. അപ്പൊ അത് ശിവൻ ഇഷ്ടപ്പെട്ടില്ല. സ്തോത്രം. ഞാൻ അതാ നോക്കിക്കൊണ്ടിരുന്നത്. കർത്താവ് വീണ്ടും ചോദിക്കുക, നീ കാണുന്നുണ്ടോ? നീ എന്തൊക്കെയോ കണ്ടു അല്ലേ, ഞാൻ വേറെ ചിലത് കണ്ടു. സ്തോത്രം. നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതെല്ലാം, നിന്നേക്കാൾ മഹത്തരമായിട്ട് അവൾ തന്നു. നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച എന്താണെന്നറിയാമോ? ഇവിടുത്തെ കസ്റ്റം അനുസരിച്ച് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുമ്പോൾ നീ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് എൻ്റെ കാലിൽ ഒഴിച്ചിട്ട് ഒരു ടവൽ കൊണ്ട് എൻ്റെ കാല് തുടച്ച് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത്. കൊറോണ കാലത്ത് പറ്റത്തില്ല, എന്നാൽ അന്ന് പറ്റും. കെട്ടിപ്പിടിച്ച് രണ്ട് കവളിൽ ഉമ്മ വെച്ച് നീ എന്നെ അകത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അത് അവരുടെ രീതിയാണ്. ചുംബനം ചെയ്ത് വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യും, ഹഗ് ചെയ്യും. അത് വെറുതെ ഒരു ജാടയല്ല, ആത്മാർത്ഥമായിട്ട് ഒരു ഗസ്റ്റിനെ സ്വീകരിക്കുന്ന അങ്ങനെയാണ്. അപ്പൊ അത് കർത്താവ് അത് പ്രതീക്ഷിച്ചു. കർത്താവ് അത് പ്രതീക്ഷിച്ചു. കർത്താവ് അത് പ്രതീക്ഷിച്ചു. വെള്ളമെടുത്ത് കാലിലോട്ട് ഒഴിച്ചു കൊടുത്ത് കഴുകിയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അകത്തോട്ട് കയറ്റുന്നത് യേശു വിചാരിച്ചോണ്ടാക്കി വന്നെ, പക്ഷെ കൊടുത്തില്ല. അപ്പം ഇച്ഛാഭംഗം നേരിട്ടു. കർത്താവിന് വേണ്ടിയിട്ടല്ല, പക്ഷെ അവൻ അതിന് അർഹനാന്ന്. അവൻ അതിന് അർഹന. വേണേ വന്ന് കഴിച്ചു വെച്ചു പോ എന്ന പരിപാടി അല്ല യേശുവിനോട്. അവൻ അത് പ്രതീക്ഷിച്ചു. രണ്ടാമത്, കർത്താവ് പറയുന്നത്, ഇവളോ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാൽ നനച്ചു. നീ വെള്ളം കൊണ്ടാ നനയ്ക്കുന്നത്. അത് തണുപ്പുള്ള നാടാന്ന് മനസ്സിലാക്കണേ. ഞാൻ ഈ തണുപ്പുള്ള നാട്ടിലൊക്കെ വീടുകളിൽ ചെല്ലുമ്പോ അവർ രാവിലെ പല്ല് തേക്കാൻ ചൂടുള്ളത്, എല്ലാത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് ചൂടുള്ളത്. അത് തന്നില്ലെങ്കിൽ അതൊരു ചതിയ. കാരണം കൈ പൊള്ളിപ്പോണ പോലത്തെ തണുപ്പാ, കൈ അങ്ങ് മരച്ചു. അപ്പൊ നമുക്കറിയില്ലല്ലോ, നമ്മൾ ഇവിടുത്തെ രീതിയിൽ. അപ്പൊ അവര് പ്രത്യേകം പറയും, തേ ചൂടുവെള്ളം കൊണ്ട് വേണം കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഇവ പച്ചവെള്ളം പോലും കൊടുത്തില്ല, അവള് ചൂടുവെള്ളാ കൊടുത്തത്. ചൂട് കണ്ണുനീരാ കൊടുത്തത്, ചൂട് കണ്ണുനീര്. പ്രൈസലോ, പ്രൈസലോ, പ്രൈസലോ. നീ തരാതിരുന്നത്
നിന്നേക്കാൾ മെച്ചമായിട്ട് അവൾ തന്നു. പ്രൈസ് ദി ലോർഡ്. അവളിത് ചെയ്തത് വേറെ ആരെ തോൽപ്പിക്കാനല്ല, അവളിത് ചെയ്തത് വേറെ ആരെ കാണിക്കാനുമല്ല, അത് അകത്തുനിന്ന് വന്നവർ. കർത്താവിന് വേണ്ടി ചെയ്യുന്നത് ഒരിക്കലും മത്സരമാകണം, മത്സരം ഇല്ലല്ലോ ഇവിടെ. അവരത് ചെയ്തുകൊണ്ട് എനിക്കിത് ചെയ്യണം ഇല്ല. സ്തോത്രം. കണ്ണുനീരുകൊണ്ട് കാലം നനച്ചു. നീ ഒരു നല്ല ടവല്, നല്ലൊരു ടർക്കി, സോഫ്റ്റ് ആയിട്ടുള്ള ടവല് കൊണ്ടുവന്ന് കാല് തുടയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അവൾ അവളുടെ ഏറ്റവും വിലയേറിയ തലമുടി കൊണ്ട് എന്റെ കാല് തുടച്ചു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതിനേക്കാൾ മനോഹരമായിട്ട് അവൾ അത് ചെയ്തു. തീർന്നില്ല, അവിടുത്തെ ഒരു രീതിയാണ് പെർഫ്യൂം ചെയ്തിട്ട് അകത്തോട്ട് കയറ്റുക. ഒരു 40 കൊല്ലം മുമ്പൊക്കെ ഉള്ള കല്യാണ വീടുകളിൽ കെട്ടിക്കേറുക എന്നൊക്കെ പറയുമല്ലോ, കല്യാണം കഴിച്ച് അവരുടെ ചെറുക്കന്റെ വീട്ടിലോട്ട് വരുമ്പോ ആ വീടിന്റെ വാതിക്ക് നിന്നുകൊണ്ട് പിള്ളേർ പനിനീര് തളിക്കും. ഇപ്പൊ ആ കാലമൊക്കെ പോയി, ഇപ്പൊ എല്ലാരും വീട്ടിൽ നിന്ന് തളിച്ചോണ്ടാ പോരുത്. ഒരു കുപ്പിക്കകത്ത് ഇങ്ങനെ കുലുക്കിക്കൊണ്ട് നിൽക്കും, അതൊരു കഷ്ടമാണ്. കർത്താവ് പറയാ, ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോ നീ ഒരു പെർഫ്യൂം അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ നീ ചെയ്തില്ല, കാരണം അതിന് വില കൂടില്ല, ചെയ്തില്ല. ഇംഗ്ലീഷ് ഞാൻ വായിച്ചപ്പം ഒരു വില കുറഞ്ഞ സാധനം പോലും നീ ഉപയോഗിച്ചില്ല, പക്ഷെ അവള് വളരെ വില കൂടിയ സാധനം ഉപയോഗിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചത്, നമ്മൾ ചില കാര്യങ്ങൾ കർത്താവ് പറയുന്നത് ഒന്ന് കേൾക്കാനായിട്ട് ചെവിയൊന്ന് മനസ്സൊന്ന് തുറന്നു പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ചോദിക്കണം, കർത്താവേ ആളുകളൊക്കെ എന്നെ പുകഴ്ത്തുന്നുണ്ട്, ആളുകളൊക്കെ എന്നെ അംഗീകരിക്കുന്നുണ്ട്, എനിക്കും എൻ്റെ വേലയിൽ തൃപ്തിയുണ്ട്, പക്ഷേ അങ്ങ് തൃപ്തനാണോ? ശിമയോന്റെ വർക്കിൽ യേശു തൃപ്തനല്ല, പക്ഷേ ആ സ്ത്രീയുടെ പ്രവൃത്തിയിൽ യേശു തൃപ്തനാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഓക്കെ അടിച്ച പിന്നെ പേടിക്കണ്ട, കർത്താവ് ഓക്കെ പറഞ്ഞ പിന്നെ പേടിക്കും. ബാക്കിയുള്ളവരൊക്കെ ഓക്കെ പറയുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും. അവർക്ക് നമ്മളിൽ നിന്നൊരു ചെറിയ ഫേവർ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അവർ പുകഴ്ത്തിയൊക്കെ പറയും. പക്ഷെ യേശു അല്ലാതെ ആരും സത്യം പറയുന്നില്ല. ബാക്കിയുള്ളവരെല്ലാം എന്താ പറയുക, സ്തുതിപാഠകരുടെ ഒരു 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 സംഘം സുവിശേഷകർക്ക് ക്രമേണ വളർന്നു വരും. സ്തുതിപാഠകരുടെ ഒരു ഗ്രൂപ്പ് കർത്തൃദാസന്മാർക്കും കർത്തൃദാസിമാർക്കും ക്രമേണ 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 വളരും, ചിലര് വളർത്തും. പക്ഷെ ഇവരെല്ലാം നുണയെ പറയും. ഇങ്ങനെ വരുമ്പോ ഒരു പ്രശ്നം വെച്ചാൽ കർത്താവ് പറയുന്നത് കേൾക്കാൻ നമുക്ക് പറ്റാതെ. കർത്താവിന്റെ അടുക്കൽ ഈ കോവിഡ് കാലത്ത് ഒറ്റയ്ക്ക് ചെന്നിരിക്കണം, കർത്താവ് നീ എന്റെ ഈ പ്രവർത്തനത്തിൽ തൃപ്തനാണോ? ഹാലില്ല. കർത്താവ് തോളയെ തട്ടിട്ട് വെൽ ഡൺ മൈ ഡിയർ ഡോട്ടർ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി നമുക്ക്. വേറൊന്നും വേണ്ട. പ്രൈസ്. നല്ല ദാസനെ, നല്ല ദാസനെ, നല്ല ദാസിയെ, നീ അല്പത്തിൽ വിശ്വസ്തയായിരുന്നു. ജോയ്സ് ആൻഡി പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് ജോയ്സ് ആൻഡിയെ പരിചയമില്ല എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ആർ എബ്രഹാം സാറിനെ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സൂമിൽ കാണുന്നുമുണ്ട്, പവർവിഷനിലെ മീറ്റിങ്ങിനോടുള്ള ബന്ധം. രണ്ടു മുറിയുള്ള വീട്ടിൽ 10 ചെറുപ്പക്കാരെ, അപ്പൊ അന്ന് ഈ ആന്റിക്ക് ചെറുപ്രായമായിരിക്കുമല്ലോ, 10 ചെറുപ്പക്കാരെ താമസിപ്പിച്ചിട്ട് വെച്ചു വിളമ്പി കൊടുക്കുമ്പോൾ അതൊരു സുരക്ഷിതത്വം ഇല്ലാത്തൊരു സാഹചര്യമല്ലേ? ഇൻകൺവീനിയൻസ് അല്ലേ?
പ്രൈവസി നഷ്ടപ്പെടുകയല്ലേ, പക്ഷെ അതിൽ ഭയങ്കര തൃപ്തിയോടെ ചെയ്തു. ഇതാ എന്റെ ശുശ്രൂഷ, എനിക്ക് ഇതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് പറയുന്ന അത് അത് അതിന് മാർക്കുണ്ട്, അതിന് മാർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു വീട്ടിലെ, നമ്മുടെ വീട്ടിലെ, ഇപ്പോ നമുക്ക് വേണേ ഒരു സ്ഥാപനം തുടങ്ങാം, പക്ഷെ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ താമസിപ്പിക്കല്, അതിന് പാസ്റ്റർമാര് വിചാരിച്ചാ പോരാ, അമ്മമാര് വിചാരിക്കും, അത് ഉറപ്പായ കാര്യം. ഞാൻ വേണേ 10 പേരെ താമസിപ്പിക്കാം, പക്ഷെ എന്റെ ഭാര്യയുടെ മുഖം വല്ലാതെ കറുത്തിരുന്നാ എനിക്ക് പറ്റുമോ? അത് ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് കാണുമ്പം പിന്നെ വിളിച്ചാൽ മിണ്ടാത്ത ഒരു ചെറിയ മൂഡ് ഔട്ട് കാണിച്ചാൽ ഞാൻ പിന്നെ വല്ലവരും വിളിക്കൂ? അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ദൂതന്മാര് ഭക്ഷണം കഴിക്കാൻ കാര്യം എന്നാ? സാറാമ കൊച്ചമ്മ അത്ര ഡീസന്റ് ആയിരുന്നതാ. ആമേൻ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ, ഒറ്റ വാക്കുകൂടെ അവിടെ ശ്രദ്ധിക്കാനുണ്ട്. അധികം ഇളച്ചു കിട്ടിയവർ അധികം സ്നേഹിക്കുന്നു. ഈ വാക്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല, ഞാൻ പിന്നെയും പിന്നെയും കർത്താവിനോട് ചോദിച്ചു. കാരണം ഈ മൂലഭാഷയൊന്നും വലിയ പിടിയില്ല, അപ്പൊ പിന്നെ കർത്താവിനോട് ചോദിക്കല്ലാതെ എന്നാ ചെയ്യും? കർത്താവിനോട് പിന്നെയും പിന്നെയും ചോദിച്ചു, കർത്താവ് ഈ അധികം ഇളച്ചു കിട്ടി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വാട്സപ്പിൽ എന്നോടും കൂടെ ഒന്ന് പറഞ്ഞു തന്നാ ഉപകാരം. എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അധികം ഇളച്ചു കിട്ടാതെ ഒരു പ്രശ്നം അവിടെ ഇല്ലല്ലോ. ഒന്നുകൂടെ പറയാം, റെനി ജോർജ് തുടങ്ങി പ്രമാദമായ പാപം ചെയ്തവരും പെന്തിക്കോസ് വീട്ടിൽ ജനിച്ചത് നമ്മളും ഒരുപോലെ പാപികളാണെന്ന് ബൈബിൾ പറഞ്ഞാൽ പിണങ്ങോ? ഏയ്, അതുപോലത്തെ പാപിയൊന്നുമല്ല ഞാൻ. നമ്മൾ കൊച്ചു കൊച്ചു പാപികൾ, ഡീസന്റ് പാപികളാ നമ്മൾ. പക്ഷെ ബൈബിളിന്റെ ദൃഷ്ടിയിൽ ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അധികം ഇളച്ചു കിട്ടുന്നത് എങ്ങനെയാ? അത് ഇത്രയേ ഉള്ളൂ, അവൾക്ക് ഇളച്ചു കിട്ടിയതിന്റെ വലിപ്പം അവൾ തിരിച്ചറിഞ്ഞു, അവൻ അത് തിരിച്ചറിഞ്ഞില്ല. അപ്പൊ ആർക്കാ ഏറ്റവും അധികം ഇളച്ചു കിട്ടിയത്? ഓരോരുത്തരും പറയും എനിക്കാ, ഓരോരുത്തരും പറയും എനിക്കാ, 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 എനിക്കാ. ഞാൻ ഒരൊറ്റ സംഭവം കൂടെ പറയാം. ഇവിടെ ഞങ്ങളുടെ ഈ സെന്ററിൽ ഒരു സഭയുണ്ട്, അവിടെ ഒരു അമ്മച്ചിയുണ്ട്, വല്ലപ്പോഴും ഞങ്ങളൊന്ന് ചെന്ന് കാണണം, നിർബന്ധമാണ്. അപ്പൊ ചെല്ലും, ചെല്ലുമ്പോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ എറണാകുളം ജില്ലയിൽ കർത്താവ് ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആരെയാന്ന് പാസ്റ്ററിയോ? അപ്പൊ എനിക്ക് എന്റെ മനസ്സിരിക്കുന്ന എന്നെയാന്നാണ്. പക്ഷെ അമ്മച്ചിയോട് അത് പറഞ്ഞാൽ എന്റെ പിന്നെ കേട്ടില്ല, അവിടെ അമ്മച്ചിയോടാന്ന് പറയണം. ഞാൻ പറയുന്ന എല്ലാരും അങ്ങനെ പറയണം, അത് കേൾക്കും സ്വർഗത്തിൽ തന്നെ സന്തോഷമല്ലേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ അപ്പോസ്തലന്റെ ക്വാളിറ്റി അതാണ്. പുള്ളി പുള്ളിയെ പറ്റി പറയുക, യേശു സ്നേഹിച്ച ശിഷ്യൻ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് സംശയം ചോദിക്കും, ഞാൻ ഏതോ പ്രസംഗത്തിൽ പറഞ്ഞ യേശു യോഹന്നാനെ അധികം സ്നേഹിച്ചോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്നെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അത് പുള്ളി പറഞ്ഞതല്ലേ. മർക്കോസും പറഞ്ഞിട്ടില്ല, ലൂക്കോസും പറഞ്ഞിട്ടില്ല, മത്തായിയും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. യോഹന്നാൻ അങ്ങ് പറയ, യേശു സ്നേഹിച്ച ശിഷ്യൻ. നിനക്കും പറയാന്നേ, നിനക്കും പറയാം, ഞാൻ പറയും. ഈ തലമുറയിൽ കർത്താവ് എന്നെയാ ഏറ്റവും സ്നേഹിച്ച്. പറയാവേ പറഞ്ഞു, കണ്ണുകളടച്ചാണ്. ഹല്ലേലൂയ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. നമ്മുടെ പാട്ട് പാടുന്ന ടീമിന് അത് പാടാൻ പറ്റുമോ? ഓക്കെ, വേണ്ട. നെല്ലാട്ടിലെ പൊന്നമ്മാമ ലൈനിലുണ്ടെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ട്. ജസ്റ്റിസ് സിസ്റ്ററെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയല്ലേ.
അതെ, പക്ഷെങ്കില് അത് സിസ്റ്റർ വത്സമയെന്നാ എനിക്ക് തന്നേക്കുന്ന പേര്. ക്ലോസിംഗ് പ്രയർ. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് പറഞ്ഞാട്ടോ, പറഞ്ഞാട്ടോ. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ വചന ശുശ്രൂഷ നമ്മൾ കേട്ടു. ഞാൻ പലപ്പോഴും ഓർക്കും എന്നെ കർത്താവ് ഏറ്റവും സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ചില സമയത്ത് പൊട്ടിക്കരയാറുണ്ട്. എന്നെ പോലെ ഒരുത്തിയെ എന്തിനാ ദൈവം നീ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്? ഇപ്പം ഭാവിച്ചാൻ പറഞ്ഞപ്പോഴാ, പാസ്റ്റർ പറഞ്ഞപ്പോഴാ, അത് ഒന്നുകൂടെ ഊന്നി പറയണം. നമ്മൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് പറയണം, എന്നെയാ കർത്താവ് ഏറ്റവും സ്നേഹിക്കുന്നത്. ഈ ലോകത്തില് അനേകം പാപികള്, ശീമോനും പാപം ചെയ്തു, ആ സഹോദരിയും ഒരുപോലെ പാപം ചെയ്തവരാ രണ്ടുപേരും. പക്ഷെങ്കില് ശീമോൻ മോചിക്കപ്പെടാതെ ന്യായം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ സഹോദരി ദൈവത്തിന്റെ സന്നിധിയില് തന്നെ താനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ കണ്ണുനീരുകൊണ്ട് ആ പാദം തുടയ്ക്കത്തക്കവണ്ണം ആ പാപം ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം അവളെ, അവളുടെ ആ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ആ ദൈവത്തോടുള്ള സ്നേഹം അവളെ വളരെ സ്നേഹിച്ചല്ലോ. യോഹന്നാനെ ഒരിക്കലും ദൈവം കൂടുതൽ സ്നേഹിച്ചിട്ടല്ല, പക്ഷെ യോഹന്നാൻ ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ആ യോഹന്നാൻ തിരിച്ചറിഞ്ഞു ഞാനാണ് യേശുവിനെ ഏറ്റവും സ്നേഹിക്കുന്നതെന്ന്. യേശു എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നത്, ഈ ലോകത്തിലെ എല്ലാ ജനതയും. പക്ഷെ നമ്മൾ അത് തിരിച്ചറിയുമ്പോൾ, നമ്മൾ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും എന്നെയാ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിൽ സ്വയം ന്യായീകരിക്കാതെ, മറ്റുള്ളവരോട് ഉള്ള കണക്ക് എഴുതി സൂക്ഷിക്കാതെ, പരാതി പറയാതെ, പ്രതിഫലം പ്രതീക്ഷിക്കാതെ, മറ്റൊരാൾ കാണണമെന്ന് പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധി സമർപ്പിക്കാം. ഈ സമർപ്പണത്തോടെ ഇന്ന് എല്ലാവരും മടങ്ങിപ്പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സിസ്റ്റർ വത്സമ്മ ഡൽഹിയിൽ നിന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മീറ്റിംഗ് തുടങ്ങിയ സമയം മുതൽ ഇതുവരെയും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നതിനാൽ സ്തോത്രം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് തന്നതിനാൽ സ്തോത്രം കർത്താവേ. ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവേ, സ്തോത്രം. അപ്പുഷയങ്ങളെല്ലാം എൻ്റെ അപ്പച്ച ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുകയാണ്. ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്കൊക്കെ വിടുതൽ കൊടുക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉപദേശങ്ങളൊന്നും ഓർക്കാതെ അവർക്കൊക്കെ കർത്താവ് വിടുതൽ കൊടുത്ത് ഞങ്ങൾക്കൊക്കെ മാതൃകയായിട്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പം തക്കണം. നിന്റെ മകളെ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കാട് സ്തോത്രം. മറ്റുള്ളവർക്ക് മാതൃകയായി മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ഒക്കെ കത്ത കൊടുത്തിരിക്കുന്ന കൃപയ്ക്കാട് സ്തോത്രം. നിന്റെ മകളിൽ കൂടെ കേൾപ്പിച്ച നല്ല കർത്താവേ, സ്തോത്രം. വചനത്തിനാട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ താഴ്മയുള്ളവരായിരിക്കാൻ എപ്പോഴും ഹല്ലേലൂയ കർത്താവേ. മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കാൻ ഒക്കെ ഞങ്ങൾക്ക് കൃപ തരുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഞങ്ങളുടെ സ്വയം ഉയരുവൻ കർത്താവ് അവിടെ നിടിയാക്കല്ലേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. അവസാനമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിലാണ് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾ കണ്ടറിഞ്ഞു കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ പലതിലും ഹല്ലേലൂയ ഞങ്ങളെ തന്നെ സ്നേഹിച്ചിട്ടുണ്ട് കർത്താവേ, ഹല്ലേലൂയ. എന്നാലും യേശുവിനെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് ഹല്ലേലൂയ ഞങ്ങൾക്ക് പറയാനുള്ള ഏറിയ പ്രാഗൽഭ്യം തരുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേൾപ്പിച്ച വചനത്തിലാണ് സ്തോത്രം, സ്തോത്രം. അധികം ഇളച്ചുകൊണ്ട് അധികം സ്നേഹിച്ചു എന്ന് നിന്റെ വചനത്തിൽ കൂടെ ഞങ്ങളോട് പറഞ്ഞില്ല കർത്താവേ, സ്തോത്രം. കർത്താവേ, ഞങ്ങളെല്ലാവരും പാപം ചെയ്തതിൽ ഏറ്റവും ഞങ്ങളെ സ്നേഹിച്ചതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ അപ്പച്ചനോടുള്ള ഞങ്ങളുടെ സ്നേഹം വർദ്ധിക്കുന്നത് കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പാപം ക്ഷമിച്ചത് തരാൻ സ്തോത്രം. അടി ഞങ്ങൾ ഓരോരുത്തരൊക്കെ അധികം അധികം സ്നേഹിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസിന്റെ കരകൾ ഏൽപ്പിക്കുന്ന അനേക അനുഗ്രഹ വിഷയമായി കർത്താവേ, വിശേഷമല്ല സഹോദരിമാരുടെ കൂട്ടത്തിന് വളരെ നല്ല ആലോചനകളെ, നല്ല ഉപദേശങ്ങളൊക്കെ തന്ന് കർത്താവ് നടത്തുന്ന കൃപകൾക്കാണ് സ്തോത്രം. മറ്റേ ശുശ്രൂഷയെ മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക അനുഗ്രഹ വിഷയമാക്കണേ. അനേക ആത്മാക്കളെ ഇനിയും നേടുവാൻ തക്കണം. നിന്റെ മനേക കുടുംബത്തെ സഹായിക്കണേ. ദേവദാസിമാരായ എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം ഞങ്ങൾക്ക് തരണം കർത്താവെ. അനേകർക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിച്ച് കർത്താവെ, ആത്മാക്കളെ നേടുവാൻ തക്കണം. ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോക്ക്ഡൌണിന് ഹല്ലേലൂയ അപ്പച്ചനെ അധികം സ്നേഹിക്കുന്ന സമയമായി തീരുവാൻ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഇടിയാക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ യേശുവിനെ സ്നേഹം
ആഗ്രഹിക്കുന്നത് കർത്താവ് എന്റെ ഉള്ളത്തോട് തന്നെ എനിക്ക് പറയുവാനുള്ള കൃപ തരണേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള കൃപ തരണേ, ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പ്രവർത്തനത്തിന്റെ മുൻപതിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സിസ്റ്ററിനെ സഹായിച്ചതിനാൽ സ്തോത്രം. അവരുടെ മിനിസ്റ്ററെ മാനിക്കണേ, സാലുവനെ സിസ്റ്ററെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കണേ, അനുഗ്രഹിക്കണേ, അവരുടെ ആവശ്യങ്ങളെല്ലാം കൂടെ ഇരിക്കണേ. വാഗ്ദര്യം ഭാഷ ഒരു പ്രാവശ്യത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, സഭയെ ഏൽപ്പിക്കുന്നു, കുടുംബത്തെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ മുൻപതിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കണേ. ഇത് ഹോസ്റ്റ് ചെയ്ത സഹോദരിക്ക് അവരുടെ സ്തോത്രം ധാരാളമായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഹല്ലേലൂയ. കർത്താവ് ഈ പ്രവർത്തനത്തിൽ സഹായിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരും ഒന്നിച്ച് അനുഗ്രഹിക്കണേ. ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്ക് അവരുടെ സ്തോത്രം സ്തോത്രം. ഏക ആത്മാവിലെ ഏക മനസ്സോടെ ദിവസം ഇരുന്ന് അനുഗ്രഹം പ്രായ്പ ഞങ്ങളെ സഹായിച്ചല്ലോ. ഗിദ്യോനോട് പറഞ്ഞതുപോലെ ഈ ബലത്തോട് തന്നെ പോകാന് ഇതിനീ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നാട് പ്രാർത്ഥന കേട്ടില്ല. സ്തോത്രം നിന്റെ വരവിനാട് ഞങ്ങളെ ഒരുക്കണം. ചിലരെങ്കിലും ഞങ്ങളെ കൂടെ ഒരുക്കുമാരാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയും കർത്താവേ ഞങ്ങളുടെയോ ഞങ്ങളുടെ തലമുറ ഉണ്ടോ ആരുടെയും നിത്യത നഷ്ടപ്പെട്ടു പോകുവാനിടയാക്കല്ലേ. ഓ ആ പ്രാണപ്രിയന്റെ വരവിനെ നോക്കി പാർക്കുന്ന നല്ല അനുഭവം ഞങ്ങളും വിനിയോഗം തരുമാരാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ വലിയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന ദൈവോട് കേൾക്കുമാരാണേ. ആമേൻ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. പാസ്റ്റർ ആശീർവാദം ഒന്ന് പറഞ്ഞു പ്ലീസ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും കൂടെ കർത്താവിന്റെ നാൾ വരെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ലേലുയ ലേലുയ. ആമേൻ. കർത്താവേ വരേണമേ.